ഇനി നിങ്ങളെ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ മറുപടി ഞാൻ പറയുന്നു. അതായത് എൻ്റെ അടുത്ത പള്ളി മുജാഹിദികളുടെ പള്ളിയാണ്, ഞാൻ അതിൽ കൂടുകയാണോ വേണ്ടത്, എന്താണോ വേണ്ടത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. മുജാഹിദികളുടെ പള്ളിയിലെ നിസ്കാരം എന്ന് പറഞ്ഞാൽ അതിൽ പൂർവീകർ പഠിപ്പിച്ച ഇസ്ലാമിക ആശയങ്ങളും ആചാരങ്ങളെയും വെട്ടിമുറിച്ചുകൊണ്ട് നടക്കുന്ന കർമ്മങ്ങളാണ്. അത് ഏതെടുത്താലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, വിശദീകരിക്കാൻ സമയമല്ലല്ലോ. അതുകൊണ്ട് ഇനി ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, ഞങ്ങൾ പറയും ഇൻഷാല്ലാ. അതുകൊണ്ട് അത് ബിദ്അത്തുകാർ നേതൃത്വം നൽകുന്ന നിസ്കാരമാണ്, പള്ളിയാണ്, ആരാധനയാണ്. അതിൽ സംബന്ധിച്ചാൽ സുന്നികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിസ്കാരം പലപ്പോഴും സഹീഹല്ലാത്ത രൂപത്തിൽ വരും. ഉദാഹരണം, വെള്ളിയാഴ്ച നിർവഹിക്കുന്ന ജുമുഅ തന്നെ നമുക്കെടുക്കാം. ജുമുഅ സഹീഹാവണമെങ്കിൽ ഖുതുബ അറബി ഭാഷയിൽ നിർവഹിക്കണം എന്നത് നിബന്ധനയാണ്, ഷർത്താണ്. കേരളത്തിലെ മുജാഹിദ് പള്ളികളിലൊന്നും അങ്ങനെ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ജുമുഅ അതൊരിക്കലും ജുമുഅ ആവുകയില്ല. ആ ഖുതുബ സഹീഹല്ലാത്തത് കൊണ്ട് ജുമുഅ ആവുകയില്ല. അതിനാൽ അവരുടെ പിന്നാലെ തുടർന്നാൽ ളുഹുർ മടക്കി നിസ്കരിക്കേണ്ടി വരും. അതുപോലെ തന്നെ മറ്റ് നിസ്കാരങ്ങളുടെയും അവസ്ഥ അങ്ങനെയാണ്. അവരുടെ നിസ്കാരം പലപ്പോഴും ഉളുവിന്റെ അല്ലെങ്കിൽ മറ്റ് നിസ്കാരത്തിന്റെ ഫർളുകൾ മോഷ്ടിക്കുകയും അത് കട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ളവരാണ്. അങ്ങനെ പല അസംബന്ധങ്ങളും അവരുടെ ഇബാദത്തുകളിൽ ഉള്ള കാരണത്തിനാൽ അപ്രകാരമുള്ള മൗലവിമാരെ തുടർന്നുകൊണ്ട് നിസ്കരിച്ചാൽ പലപ്പോഴും നിസ്കാരം സഹിയാവുകയില്ല. ഇനി എല്ലാ നിബന്ധനകളും നമ്മൾ ചെയ്യുന്നത് പോലെയുള്ള എല്ലാ നിബന്ധനകളും മേളിച്ചു എന്ന് സങ്കല്പിച്ചാൽ തന്നെ മുബത്തദികളെ തുറന്ന് നിസ്കരിച്ചാൽ നിസ്കാരത്തിന്റെ ജമാഅത്തിന്റെ കൂലി ഒരിക്കലും കിട്ടുകയില്ല. ഈ കാര്യമാണ് ഇമാം ഇബ്നു ഹജർ അൽഹൈതമി തുഹ്ഫത്തുൽ മുഹ്താദിന്റെ രണ്ടാമത്തെ വാല്യത്തിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. വിശദീകരണം വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും. എന്റെ ചോദ്യങ്ങൾ ഒരുപാട് നീണ്ടുപോകുന്നില്ല. ഞാൻ ഇപ്പൊ ചോദിച്ച ഒരു ചോദ്യത്തോട് ചെറിയൊരു ചോദ്യം കൂടി ചോദിച്ചാൽ ഞാൻ നിർത്തിയാണ്, ബാക്കിയുള്ളവർക്ക് അവസരം കൊടുക്കേണ്ടതുണ്ട്. അതായത് ഞാൻ ആദ്യം നബിദിനത്തെ പറ്റി ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഇപ്പോൾ സംസാരിച്ച ഉസ്താദും നമുക്ക് പറഞ്ഞു തന്നു. അപ്പോ അതിൽ കുറച്ച് കാര്യങ്ങൾ ചേർത്ത് പറഞ്ഞു. നിസ്കാരത്തിന്റെ കാര്യം എല്ലാത്തിനും തെളിവ് ഖുർആനിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിസ്കാരത്തിന് തെളിവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് അപ്പോൾ മുജാഹിദുകാരെ വെല്ലുവിളിച്ചല്ലോ, ഇതിൽ തെളിവ് കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന്. അപ്പോൾ എന്തുകൊണ്ട് ഹദീസ് അതിൽ ഉദ്ധരിച്ചില്ല, ഖുർആനിൽ നിന്നും മാത്രം? ഞാൻ ചോദിച്ചത് നബിദിനത്തെ പറ്റി ചോദിച്ചപ്പോൾ ഹദീസും ഖുർആനും ചോദിച്ചിരുന്നു. നമസ്കാരത്തെ പറ്റി ഉസ്താദ് പറഞ്ഞപ്പോൾ ഖുർആനും ഹദീസ് പറഞ്ഞില്ല, ഖുർആൻ മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ അടുത്ത ഒരു കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോ മലയാളത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ്. ഇപ്പൊ ചെയ്യുന്നത് മലയാളത്തെയാണ് ദുർവ്യാഖ്യാനിക്കുന്നത്. അതായത് ഖുർആന് തെളിവില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്. അഞ്ചു വക്കത്ത് നമസ്കരിക്കുന്നതിന് എന്ന് പറയുന്നത് നമ്മൾ രണ്ടാളും കൂടി പറയണ്ട, ഒരാൾ പറയാം, ഒന്നുകിൽ നിങ്ങൾ പറയാം. നിങ്ങൾ പറഞ്ഞപ്പോ നിർത്തിയപ്പോഴാണ് ഞാൻ പറഞ്ഞത്, പിന്നെ ഞാൻ പറയുമ്പോ നിങ്ങൾ പറയരുത്. അഞ്ചു വക്കത്ത് നിസ്കാരത്തിൽ തെളിവ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്. ഖുർആനിൽ അഞ്ചു വക്കത്ത് നിസ്കാരത്തിന് തെളിവുണ്ട്, പക്ഷേ ഈ അഞ്ചു വക്കത്ത് നിസ്കാരത്തിന്റെ പേര് ഖുർആനിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഒരായത്ത് ഖുർആനിലില്ല എന്നതുകൊണ്ട് അഞ്ചു വക്കത്ത് നിസ്കാരമില്ല എന്ന് കിട്ടുകയില്ല എന്നാണ് ഇവിടെ ഉള്ള എല്ലാ ആളുകൾക്കും മനസ്സിലായത്. നിങ്ങൾക്ക് മാത്രം തല തിരിഞ്ഞു മനസ്സിലായതെങ്കിൽ അത് എന്റെ കുഴപ്പമല്ല, ഇവിടെ ഉള്ള ആളുകളെ കുഴപ്പമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. തെളിവുണ്ട്, പക്ഷെ അഞ്ചു വക്കത്ത് നിസ്കാരത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടുള്ള ആയത്ത് ഖുർആനിലില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. മലയാളത്തെ ദുർവ്യാഖ്യാനിക്കരുത്, മുഖത്തോട് മുഖം ഇരുന്നു കൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് എന്ന ബോധം നിങ്ങൾക്ക് വേണം. ഒന്ന്. രണ്ടാമത്തത്, ഖുർആനിൽ ആയത്ത് നിങ്ങൾ തെളിവ് പറഞ്ഞു, ഹദീസ് പറഞ്ഞിട്ടില്ല. ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. അള്ളാന്റെ റസൂൽ ചെയ്തു, നിങ്ങൾക്ക് ഈ മൗലിദാഘോഷം നടത്തിയപ്പോ അതിന് പ്രോത്സാഹനം നൽകി എന്നാ, അതിന് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂല് അള്ളാഹു കാരുണ്യത്തിന്റെ കവാടങ്ങൾ തുറന്നു തന്നിരിക്കുന്നു എന്ന് റസൂൽ പ്രഖ്യാപിച്ചത് ഹദീസ്. അതിനാണ് ഈ ഹദീസ് ഇത് പറയാ. ഹദീസ് എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ ആ ചോദ്യം വരുന്നത്. റസൂൽ മൗലിദോദിയ സദസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടാ പറഞ്ഞത്, നബിദിനത്തിന്റെ അന്ന് തന്നെ ആഘോഷിച്ച ദിവസത്തിൽ കടന്നു വന്നുകൊണ്ടാ പറഞ്ഞത്, ഇന്നല്ലാഹ ഖദ് ഫതഹ ലക അബ്വാബ റഹ്മ, നിങ്ങൾക്ക് അള്ളാഹു കാരുണ്യത്തിന്റെ കവാടങ്ങൾ തുറന്നു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞത് നടത്തിയ ആളുകളെ ആശ്ലേഷിക്കുകയാണ്, അവർക്ക് വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കുകയാണ്. ഇതിനെന്നെ ഹദീസ് ഇത് പറയാ. ഹദീസ് എന്താന്ന് അറിയാത്തത് കൊണ്ടാണ് നിങ്ങളാ പറയുന്നത്. ആയത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഹദീസ് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് നിങ്ങൾ വിഡിത്താണ്. ആ പറഞ്ഞത് ശരിയല്ല. മലയാളത്തിലാണ് നമ്മൾ ഈ പറയുന്നതൊക്കെ. നേർക്ക് നേരെ ഇരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. മനസ്സിലാവാതെ പിന്നെ പറഞ്ഞത് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് ദുർവ്യാഖ്യാനിക്കാൻ ശ്രമിക്കരുത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ആദ്യമായി ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ ചോദിച്ചു വന്ന ഒരു ചോദ്യത്തിൽ എന്റെ അറിവുകേട് കൊണ്ട് കയറി വന്ന തെറ്റാണ്.
നിസ്കാരത്തിന്റെ പേര് പറഞ്ഞില്ല എന്ന് തന്നെയാണ് ഉസ്താദ് ആദ്യം പറഞ്ഞിരുന്നത്. അത് ഞാൻ പറഞ്ഞു വന്നപ്പോ വന്നുപോയ ഒരു തെറ്റാണ്, അത് ക്ഷമിക്കണമെന്ന് ആദ്യമായി പറയുന്നു. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഉസ്താദ് ഈ നമസ്കാരത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ പോലെ അത് ഹദീസിൽ ഇല്ലല്ലോ എന്നായിരുന്നു വന്നത്. അത് ഞാൻ വിട്ടു. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് ഞാൻ രണ്ടാമതൊരു ചോദ്യം ചോദിച്ചിരുന്നു, മുജാഹിദുകളെ തുടരാമോ എന്ന്. അപ്പോ ഉസ്താദിന്റെ മറുപടി അനുസരിച്ച് മുജാഹിദുകളെ തുടരാൻ പാടില്ല, അവരുടെ നമസ്കാരം ശരിയല്ല എന്നാണ്. അപ്പോൾ നമസ്കാരം ശരിയായില്ലെങ്കിൽ അവർ മുസ്ലിം ആകുമോ? ഇതോടുകൂടി എന്റെ ചോദ്യം അവസാനിക്കുന്നു. ഇനി ഞാൻ ഇതിലൊരു ഉപചോദ്യം ഇല്ല. അസ്സലാമു അലൈക്കും. എന്തുകൊണ്ടാണത് പറയാനുള്ള കാരണം നിങ്ങൾ മനസ്സിലാക്കാം. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പറയുന്നത് അവർ നിസ്കാരത്തിന്റെ നിബന്ധനകളും മറ്റുമൊക്കെ ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും അത് ആ നിബന്ധനകളും നിസ്കാരത്തിനുണ്ടായിരിക്കേണ്ട പല കാര്യങ്ങളും മുജാഹിദുകൾ വെട്ടിമറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. അത് അവരുടെ കാര്യങ്ങൾ എടുത്തു പരിശോധിച്ചാൽ നമുക്ക് ഓരോ ഇസ്ലാമിൽ മുസ്ലിങ്ങൾ ചെയ്യുന്ന ഓരോ കർമ്മവും മുജാഹിദുകൾ വെട്ടി മുറിച്ച് നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഞാനൊരു സാമ്പിളിന് പറയാം, ചോദ്യത്തിന്റെ ഭാഗമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഒരു കുഞ്ഞ് മുസ്ലിം, നമുക്കറിയാലോ ഒരു കുഞ്ഞ് ഭൂമി ലോകത്തേക്ക് പിറന്നു വീണാൽ നമ്മൾ ചെയ്യേണ്ടുന്ന കർമ്മം എന്താ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മം ഞാൻ പറയാം, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അലിദാരി മുസ്താദ് എബടി അങ്ങനത്തെ അല്ലേ, ഒരു മുസ്ലിം കുഞ്ഞ് ജനിച്ചാല് വലത് കാതിൽ ബാങ്കും ഇടത് കാതിൽ ഇഖാമത്തും കൊടുക്കും. ആ പരിപാടി ഇവിടെ ഉണ്ടോ? എല്ലായിടത്തും ഉണ്ട്, മുസ്ലിങ്ങൾ ഉള്ളിടത്ത് എല്ലായിടത്തും ഉണ്ട്. വലത് കാതിൽ ബാങ്കും ഇടത് കാതിൽ ഇഖാമത്തും കൊടുക്കണം എന്നതാണ് ഇസ്ലാമിന്റെ നിയമം, നമുക്കറിയാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് എന്താ? അങ്ങനെ വലത് കാതിൽ ബാങ്കും ഇടത് കാതിൽ ഇഖാമത്തും കൊടുത്താല് ലം തദുർറഹു ഉമ്മു സുബിയാൻ ഖാല റസൂലുള്ളാഹി. ഉമ്മു സുബിയാൻ എന്ന രോഗം അല്ലെങ്കിൽ ഉമ്മു സുബിയാൻ എന്ന പിശാജ് ബാധ ഈ കുഞ്ഞിന് ഏൽക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്നാ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനപ്പ് ഗവേഷണം ചെയ്ത് മാറ്റിമറിച്ചിപ്പോ എവിടെ എത്തിയതറിയുകൾ? ഒരു കുഞ്ഞ് ഭൂമിയിലേക്ക് പിറന്നാല് കുഞ്ഞിന്റെ വലത് കാതിൽ ബാങ്ക് കൊടുക്കുക, ഇടത് കാതിൽ ഇഖാമത്ത് കൊടുക്കുക എന്ന കർമ്മം അത് തെറ്റാണ്, അത് അനാചാരമാകുന്നു എന്നാണ് മുജാഹിദ് പറയുന്നത്. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കെ എൻ എമ്മിന്റെ പ്രസിദ്ധീകരണ വിഭാഗം പുറത്തിറക്കിയ പുസ്തകമാണിത്, മുസ്ലിങ്ങളിലെ അനാചാരങ്ങൾ എന്ന് പറയുന്ന ഈ പുസ്തകം. ഇതിൽ അവർ വ്യക്തമായി രേഖപ്പെടുത്തി വെക്കുന്നു ഇത് അനാചാരമാണ്. അനാചാരം എന്ന് പറഞ്ഞ എന്താ? അത് ചെയ്യാൻ പാടില്ല എന്നല്ല, ചെയ്താൽ നരകത്തേക്ക് പോകുന്നു, നരകത്തിലേക്ക് പോകുന്ന പരിപാടിയാകുന്നു. എന്ത്? വലത് കാതിൽ ബാങ്കും ഇടത് കാതിൽ ഇഖാമത്തും കൊടുത്താല്. റസൂല് പറഞ്ഞത് എന്താ? അങ്ങനെ വലത് കാതിൽ ബാങ്കും ഇടത് കാതിൽ ഇഖാമത്തും കൊടുത്താൽ അവന് പിശാജ് ബാധ ഏൽക്കൂലാന്ന് റസൂല് പഠിപ്പിക്കുന്നു. മുജാഹിദ് നേതാവ് പറയുന്നതോ അത് കൊടുക്കാൻ പാടില്ല, കാരണം അത് കൊടുത്താൽ പിശാജ് ബാധ ഏൽക്കാതിരിക്കുമോ എന്ന ഭീതി കൊണ്ട് പിശാജ് ബാധ ഏൽക്കണമെന്ന കാരണത്തിനാൽ മുജാഹിദ് നേതാവ് സക്കരിയ സലാഹി പറയുന്നു. നിങ്ങളൊന്ന് കേട്ടോളൂ, അദ്ദേഹം ഗൾഫിലെത്തിയപ്പോ അദ്ദേഹത്തോട് എഴുതി ചോദിച്ച ഒരു ചോദ്യം, അതിന് അയാൾ മറുപടി പറയുകയാണ്. അയാൾ ടൗവലൊക്കെ കെട്ടി തലക്കെ മറച്ച് ഒരു സുന്നി മോഡലാവാൻ ശ്രമിച്ചുകൊണ്ടാണ് പറയുന്നത്, കേട്ടോളൂ. പ്രസവത്തോടനുബന്ധിച്ച് കുട്ടിയുടെ ചെവിയിൽ ബാങ്കും ഇഖാമത്തും വിളിക്കുന്നത് സുന്നത്താണോ? അബ്ദുസത്താർ ഖത്തീഫ്. യഥാർത്ഥത്തിൽ ഹദീസ് ഉണ്ടായത് ആ ഹദീസുകളൊക്കെ ദുർബലമാണ്. അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള ആളുകൾ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഹദീസുകൾ പലതും കണ്ടതുകൊണ്ട് സഹീഹാണെന്ന് വിചാരിച്ചിട്ട് പല ഫുഖഹാക്കളും അത് സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാഹി പ്രസ്ഥാനം ആദ്യകാലത്ത് ബാങ്ക് ഉണ്ട് സുന്നത്ത് ഇഖാമത്തില്ല എന്ന് നമ്മളൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ബാങ്കും യഥാർത്ഥത്തിൽ ആ ഹദീസിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ബാങ്കിനും വേറെ പ്രത്യേക ഹദീസൊന്നുമില്ല, ഹദീസുകളെല്ലാം ദുർബലമാണെന്ന് ആധുനിക ഹദീസ് പണ്ഡിതന്മാർ സലക്ഷ്യം തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു സുന്നത്തില്ല, അങ്ങനെ ഒരു സുന്നത്തില്ല. ആധുനിക ഹദീസ് പണ്ഡിതന്മാർ എന്ന് പറഞ്ഞ ആരാ? സക്കരിയ സലാഹി, അനീഫ കായക്കൂടി, നിങ്ങളെ നാട്ടുകാരൻ അനസ്, ഇങ്ങനെയുള്ള ആളുകൾ, ഇവരൊക്കെയാണ് ഇപ്പൊ ആധുനിക ഹദീസ് പണ്ഡിതന്മാർ. ഇവർ ഗവേഷണം നടത്തി നോക്കുമ്പോ ഇങ്ങനെ ഒരു സുന്നത്ത് തന്നെ ഇല്ല. മഅദല്ലാ, നിങ്ങൾ ചിന്തിക്ക്. ആരംഭ റസൂല് പറഞ്ഞത് എന്താ? അങ്ങനെ ബാങ്ക് വലത് കാതിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇഖാമത്തും കൊടുത്താൽ അവന് പിശാജ് ബാധ ഏൽക്കൂല. മുജാഹിദ് നേതാക്കൾ എന്ന ആധുനിക ഗവേഷകന്മാർ ഗവേഷണം നടത്തിയപ്പോഴോ
പിശാചുബാധ ഏൽക്കാതിരുന്നാൽ പിന്നെ നമ്മളെ കാര്യം പോക്കല്ലേ, പിന്നെ മുജാഹിദ് കാളെ കിട്ടുവോ? അപ്പൊ അതുകൊണ്ട് ആദ്യം തന്നെ അത് നമ്മൾ തടയിടണം എന്ന് കരുതി മുജാഹിദ് പറഞ്ഞു അത് അനാചാരമാണ്, ചെയ്യാൻ പാടില്ല. ഇവരുടെ നേതാക്കളാകുന്ന ഇബ്നുൽ ഖയ്യിം ഇബ്നുൽ ഖയ്യിമിന്റെ ഗ്രന്ഥത്തിൽ വരെ അത് റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസ് തെളിയിച്ചുകൊണ്ട് അത് സുന്നത്താണ് എന്ന് പറഞ്ഞ രേഖകൾ നമുക്ക് കാണാൻ കഴിയും. സഹോദരന്മാരെ, ഇതാണ് ഇവരുടെ അവസ്ഥ. അപ്പൊ എല്ലാ പുണ്യകർമ്മങ്ങളും ഒരു മനുഷ്യൻ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നത് മുതൽ തുടങ്ങുന്ന കാര്യമാണുള്ളത്, അത് മുഴുവൻ അങ്ങനെ ഓരോ 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 പുണ്യകർമ്മങ്ങളെ കുഴിച്ചു മൂടുകയാണ് കേരളത്തിലെ ബിദഅകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമാണ് ഞാൻ നേരത്തെ നിസ്കാരത്തിന്റെ കാര്യവും പറഞ്ഞത്. ഞാനൊരു സാമ്പിളിന് മാത്രം ഒന്ന് രണ്ടെണ്ണം പറയാം. ഇപ്പൊ ഉദാഹരണം പറയാ, നിസ്കാരം സഹിയാവണമെങ്കിൽ ഏറ്റവും മർമ്മപ്രധാനമായതാണ് നമുക്കറിയാം ശുദ്ധി വേണം. അതിലേതാ? ഒന്ന് ഉളു കുളി എന്നീ രണ്ട് വക ശുദ്ധി ആവണം, എല്ലാവർക്കും അറിയാം. നമുക്കറിയാം നിർദ്ദേശിക്കപ്പെട്ടതുപോലെ നിബന്ധനകളോടെ ഉളു എടുക്കുമ്പോഴാണ് അശുദ്ധിയിൽ നിന്ന് ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക എന്ന് പറയുക. ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകൽ ഉളു എടുക്കലുകൊണ്ട്. ഈ അശുദ്ധി അതായത് ഈ ഉളു മുറിയുക എന്ന സംഗതി എങ്ങനെയാണ് ഉണ്ടാവുക? എല്ലാവർക്കും അറിയാം ഉളു മുറിയുന്ന കാര്യങ്ങള്, ഒന്ന് മലമൂത്രദ്വാരങ്ങളിലൂടെ വല്ലതും പുറപ്പെടുക, അതുപോലെ തന്നെ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക, സ്ത്രീ പുരുഷന്മാർ തൊലി തമ്മിൽ ചേരും, ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. നമ്മൾക്ക് ചെറുപ്പത്തിലെ മദ്രസയിൽ പഠിച്ച കാര്യമാണ്. നമുക്കറിയാം ഖുറൂജു ശയ്യിമിൻ അഹദി സബീലൈനി, മുന്തുവാരത്തിലൂടെയോ പിന്തുവാരത്തിലൂടെയോ വല്ല വസ്തുവും പുറപ്പെടുക, വലൗ രീഹൻ, അത് കീഴ്വായു ആയാലും ശരി, ഉളു മുറിയുന്നാണ് പഴയ കാലം മുതലേ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്. മുജാഹിദിന്റെ നേതാവ് എഴുതിയ നമസ്കാരം എന്ന് പറയുന്ന പുസ്തകമാണിത്. ഇതിൽ ഞാൻ ഇതിന്റെ 16-ാമത്തെ പേജാണ് ഉസു മുറിയുന്ന കാര്യങ്ങൾ. മുജാഹിദിന് അങ്ങനെയല്ലേ ഉസു കുസു എന്നൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. അതിൽ പറയുന്നത് എന്താ കേട്ടോളൂ, ഞാൻ വായിക്കാം. താഴെ പറയുന്ന കാരണങ്ങളാൽ ഉസു ദുർബലപ്പെടുന്നതാണ്, അതായത് ഉളു ദുർബലപ്പെടും. ഒന്ന്, മലമൂത്രദ്വാരങ്ങളിലൂടെ വല്ലതും പുറപ്പെടുക, എന്നിട്ട് ഇൻ ബ്രാക്കറ്റ് ബ്രാക്കറ്റിൽ എഴുതുകയാണ് എന്താ, കീഴ്വായുവായാൽ, കീഴ്വായു പോയാൽ അങ്ങനെ പെട്ടെന്നൊന്നും ഉളു മുറിയില, കീഴ്വായുവായാൽ വാസനയോ ശബ്ദമോ ഉണ്ടായെങ്കിലേ ഉളു മുറിയുകയുള്ളൂ. സുബ്ഹാനല്ലാഹ്, മലയാളത്തിലാണ്, ആർക്കും വന്ന് നോക്കട്ടോ, മലയാളാണിത്. കീഴ്വായു പോകുമ്പോ പതുക്കെ ആരും അറിയാതാണ് പോയത് കൊണ്ട് ഉളു മുറിയില. പിന്നെ എന്ത് വേണം? ആർ തല ചുലച്ചു വരുന്ന സുനാമി പോലെ പ്രകമ്പനം കൊള്ളിച്ചു ഉച്ചത്തിൽ വരണം, എന്നാ പിന്നെ ഓന്റെ ഉളു ഒന്ന് മുറിഞ്ഞു കിട്ടിയത് തന്നെ. അല്ലെങ്കിലോ, അല്ലെങ്കിൽ പിന്നെ കതീന പൊട്ടിക്കുമ്പോഴാവുന്ന മണം ഉണ്ടാവുള്ള ആ ദുർഗന്ധം അതുപോലെ മണപ്പിച്ചിട്ട് എരപ്പാക്കണം, എന്നാലും ഓന്റെ ഉളു മുറി. അല്ലാതെ ഓന്റെ ഉളു മുറിയില എന്ന് പച്ച മലയാളത്തിലല്ലേ എഴുതി വെച്ചത്? ഈ ജാതി ഇമാമിനെ തുറന്ന് നിസ്കരിച്ചാൽ നിക്കാറും ശരിയാകും, നിങ്ങൾ പറയും. ഇനി അവന്റെ നിക്കാറും ശരിയാകൂല എന്ന് പറയണമെങ്കിൽ അജി സമസ്തനോട് ഫത്വ ബോർഡിനോട് ചോദിക്കണോ? ഇതിപ്പോ ചെറിയ അശുദ്ധിയുടെ കാര്യം പറയാൻ മടിയുണ്ട്, പറയല്ലാതെ എന്താ ചെയ്യാ? മുജാഹിദ് എഴുതിയതല്ലേ. ഇനി നോക്ക് വലിയ അശുദ്ധിയുടെ കാര്യം. മുജാഹിദ് നേതാവ് പോലെ വലിയ ഹദീസ് പണ്ഡിതന് എഴുതിയതാ. ഇതിലെന്താ പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. മുജാഹിദുകൾ രേഖപ്പെടുത്തുകയാണ്, എന്താണ് അതിൽ പറയുന്നത് എന്ന് ചോദിച്ചാൽ അവര് പറയുന്നു വലിയ അശുദ്ധി. വലിയ അശുദ്ധി ഉണ്ടാകൽ എങ്ങനെയാണ് നമുക്കെല്ലാവർക്കും അറിയാം. മനിക്ക് പുറപ്പെടുക, അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബന്ധപ്പെടുക, സ്ത്രീകൾക്ക് ആർത്തവരക്തം മുറിയുക, പ്രസവിക്കുക പോലത്തെ കാര്യങ്ങൾ ഉണ്ടായാൽ മനിക്ക് പിന്നെ കുളി നിർബന്ധമാകും. വലിയ അശുദ്ധി ഉണ്ടായി, കുളി നിർബന്ധമാകും, എല്ലാവർക്കും അറിയാം. എന്നാ നിങ്ങൾക്കറിയോ മുജാഹിദിന്റെ ഈ നേതാവ് ഇതിൽ എഴുതുന്നത് എന്താണ്? ഈ പറഞ്ഞ വലിയ ഹദീസ് പണ്ഡിതൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇയാൾ കണ്ടോ ജിഹാദ് എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ എഴുതുന്നത് എന്താണ് കേട്ടോളൂ. പുരുഷന് വികാരം മൂർച്ഛിക്കുമ്പോൾ ലൈംഗികാവയവങ്ങൾ സ്പർശിക്കാത്ത നിലക്ക്, ലൈംഗിക വികാരം എന്ന് പറഞ്ഞ ശഹവത്ത്, അപ്പോഴാണത് പുറപ്പെടുക. ഈ വികാരം മൂർച്ഛിക്കുന്ന സന്ദർഭത്തിൽ ലൈംഗിക അവയവങ്ങൾ സ്പർശിക്കാത്ത നിലക്ക് അല്പം ബീജം പുറത്തു വന്നാൽ കുളിക്കേണ്ടതില്ല. ബീജം എന്ന് പറഞ്ഞ മനിയ്, അല്പം മനിയൊന്നും പുറത്തു വന്നാൽ കുളിക്കേണ്ടതില്ല. ഒരു സൊസൈറ്റിക്ക് കൊടുക്കാൻ മാത്രം ഉണ്ടായി കുളിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അപ്പം മത ഏതാ എനിക്ക് മനസ്സിലാണിത്. മലയാളത്തിലല്ലത് എഴുതി വെച്ച് നിങ്ങൾ നോക്ക്, അല്പം ബീജൊന്നും പുറത്തു, അപ്പൊ ഇവർക്ക് ഇത് എത്ര വിരലിന്നാവോ എനിക്ക് അതും മനസ്സിലാണില്ല. സുബ്ഹാനല്ലാഹ്, എന്താണ് മലയാളത്തിൽ എഴുതി വെച്ചതാ എന്നിട്ട് പറയുന്നു നോക്ക് നിങ്ങൾ. കഴുകിയ ശേഷം ഉളു എടുത്താൽ കുറഞ്ഞു പോയാൽ മതി എന്ന് പറഞ്ഞാല് ഇവരെ പിന്നാലെ തുറന്ന നിക്കാർ ശരിയാവും, നിങ്ങൾ പറയും. ഇതൊക്കെ ഇനി സമസ്തനോട് ചോദിക്കണോ, ഫത്വ ബോർഡിനോട് ചോദിക്കണോ? ഇതാ ഞങ്ങൾ പറയുന്നത്, ഇത് ഒരു ഒന്ന് എന്നിട്ട് സാമ്പിള് പറഞ്ഞതാണ്. ഏത് വിഷയത്തിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. അപ്പോ അവരെ തുടർന്നാലും ഇബാദത്തുകളിൽ അവരെ തുടർന്നാൽ അവരുടെ കാര്യം കഷ്ടാണ്. ഇതിപ്പോ ഉളുവിന്റെ കാര്യം, നിസ്കാരത്തിന്റെ കാര്യം. ഇനി നോമ്പിന്റെ കാര്യമാണെങ്കിലോ സുബ്ഹാനല്ലാഹ്, എന്റെ കയ്യിൽ ഇതാ നോമ്പിന്റെ അവരുടെ
മുജാഹിദ് നേതാക്കൾ എഴുതിയ പുസ്തകമുണ്ട്. അതിൽ പറയുന്നത് എന്താ? സക്കരിയ സലാഹി എഴുതിയ നോമ്പിന്റെ വിധി വിലക്കുകൾ എന്ന പുസ്തകം. അതിൽ പറയുന്നത് എന്താ? ആ അത്താഴത്തിന്റെ ബാങ്ക് കൊടുക്കുന്ന നേരത്തെ അത്താഴം കഴിക്കാം. മാത്രമല്ല, ബാങ്ക് കൊടുക്കുമ്പോ അത്താഴം കഴിക്കാന്ന് മാത്രല്ല സഹോദരന്മാരെ, ഇഖാമത്ത് കൊടുക്കുമ്പോഴും ഭക്ഷണം കഴിക്കാം, ഇഖാമത്ത് കൊടുത്ത ശേഷവും ഭക്ഷണം കഴിക്കാം, വെള്ളം കുടിക്കാം. വല്ലാത്തൊരു മതം തന്നെ. ഹിന്ദുക്കളുടെ നോയമ്പിനെയും കവച്ചു വെച്ചു പോയത്. ഏത് ബാങ്ക് കൊടുക്കുന്ന നേരത്ത് ഭക്ഷണം കഴിക്കാം, അത് ഭക്ഷണം കഴിക്കാന്ന് അവർ പറയുന്നു. മുജാഹിദിന്റെ പഴയ 10 വർഷം മുമ്പ് സക്കരിയ സലാഹിയുടെ ഗുരുനാഥനായ അബ്ദുസലാം സുല്ലമിയോട് ഒരു ചോദ്യം. അപ്പൊ അയാൾ പറഞ്ഞ മറുപടി എന്താ? കണ്ടോ, അത്താഴം കഴിച്ചു കൊണ്ടിരിക്കുമ്പോ സുബഹി ബാങ്ക് കൊടുക്കുമ്പോ എന്താ ചെയ്യേണ്ടത് എന്നതിന് മറുപടി അയാൾ പറയാണ്, അത് ഈ ഖുറാഫികൾ പറയുന്നത് പോലെ ചാടി എഴുന്നേൽക്കുകയോ ഓടുകയോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, വായിലുള്ളത് തുപ്പിക്കളയുകയോ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ എന്ത് ചെയ്താൽ മതി? അദ്ദേഹം പറയുന്നു, ഒരാൾ പാത്രം കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ബാങ്ക് വിളിക്കപ്പെട്ടാൽ തന്റെ ആവശ്യം നിറവേറ്റുന്നത് വരെ അത് അവൻ താഴെ വെക്കേണ്ടതില്ല. അതായത് ബാങ്ക് മുക്കുരി അങ്ങനെ കൊടുത്തോട്ടെ, നമ്മളൊക്കെ എങ്ങനെ ഒരു ദിവസം അത്താഴത്തിന് അല്പം വൈകിയാല് വേഗം മുഖം കഴുകി വായിൽ വായ കഴുകി പെട്ടെന്ന് ഭക്ഷണം കഴിക്കും, ബാങ്ക് കൊടുക്കുമ്പോ തീർക്കുക എന്നാ. ഇവര് പറയുന്നത് അങ്ങനെ ബേജാറാകണ്ടൊന്നുമില്ല, നിങ്ങൾ അങ്ങനെ അത്താഴം കഴിച്ച് തുടങ്ങിക്കോളി, ബാങ്ക് മുക്കുരി അങ്ങനെ കൊടുത്താ ബാങ്ക് കൊടുക്കൂലേ, അതിന് മുക്കുരിക്ക് നമ്മൾ ശമ്പളം കൊടുക്കണില്ലേ എന്നാണ് ബല ന്യായം. മുക്കിരിക്ക് നമ്മൾ ശമ്പളം കൊടുക്കുന്നുണ്ട്, അയാൾ ബാങ്ക് അങ്ങനെ കൊടുക്കട്ടെ, എന്നിട്ടോ നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാം, ആവശ്യം നിറവേറ്റുന്നത് വരെ അവർക്ക് കഴിക്കാം. പിന്നെന്താ വേണ്ടത്? പക്ഷെ ആ പാത്രം താഴെ വെക്കാൻ പാടില്ല എന്നുള്ളൂ. കഴിക്കുന്ന പാത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് എത്രയും കഴിക്കാം, ഒരു കുഴപ്പമില്ല, പക്ഷെ പാത്രം താഴെ വെക്കാൻ പാടില്ല. അന്ന് പറഞ്ഞത് ഇതാ, 10 വർഷം മുമ്പ് മുജാഹിദിന്റെ അബ്ദുസലാം സുല്ലമി നൽകിയ ഫത്വയാണിത്. ഇപ്പൊ നിങ്ങൾക്കറിയോ, സക്കരിയ സലാഹി ഇയാളുടെ ശിഷ്യനെ 10 വർഷം കഴിഞ്ഞപ്പോ ഒന്നുകൂടി ഗവേഷണം ചെയ്തപ്പോ മൂപ്പര് പറഞ്ഞു, അങ്ങനെയല്ല, ബാങ്ക് അത്താഴം ബാങ്ക് കൊടുക്കുമ്പോ അത്താഴം കഴിക്കുക, അത് മാത്രല്ല ബാങ്ക് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം അത്താഴം കഴിക്കുക, അതിന് കുഴപ്പമില്ല. പിന്നെയോ ഇക്കാമത്ത് കൊടുക്കുമ്പോഴും ഭക്ഷണം കഴിക്കാം. ബാങ്ക് കൊടുത്ത് കഴിഞ്ഞ് ഇക്കാമത്ത് കൊടുക്കുമ്പോൾ സാധാരണ സുബിയൊക്കെ ആകുമ്പോൾ നമ്മളറിയാതെ ഒരു അരമണിക്കൂറോ കഴിഞ്ഞിട്ടാ കൊടുക്കാറുള്ളത്, അതിന് പ്രശ്നമില്ല. ഇക്കാമത്ത് കൊടുക്കുമ്പോഴും ഭക്ഷണം കഴിക്കാം. പിന്നെയോ ഇക്കാമത്ത് കഴിഞ്ഞ ശേഷവും വെള്ളം കുടിക്കാം, അതല്ലേ രസം, എത്രയും കുടിക്കാം. അതൊക്കെ നോമ്പിന്റെ വിധിയാണ് ഇവരീ പറയുന്നത്. ഇവരെ പിൻപറ്റി നോമ്പ് അനുഷ്ഠിച്ച നോമ്പ് സഹിയാവോ? നിങ്ങൾ പറയും. എന്താണ് ഇവരീ പറയുന്നത് സഹോദരന്മാരെ? ഇതാണ് ഞാൻ പറയുന്നത്, ഏത് ഇബാദത്തുകൾ എടുത്തോളൂ, ഏതിന്റെയും അവസ്ഥ ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇസ്ലാമിലെ ഇബാദത്തിന്റെ വിഷയത്തിൽ അവരെ പിൻപറ്റി ജീവിച്ചാൽ നമ്മുടെ ഇബാദത്തുകൾ അസ്വീകാര്യമാകും. അതുകൊണ്ടാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ, ലാ യഖ്ബലുല്ലാഹു മിനൽ മുബ്തദിഈ, പുത്തൻ പ്രസ്ഥാനക്കാരൻ അവരിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കുകയില്ല. എന്ത്? സ്വലാത്തൻ വല സകാത്തൻ വല സിയാമൻ വല നുസുക്കൻ വല സർഫൻ വല അദില. പുത്തൻ പ്രസ്ഥാനക്കാരൻ അവൻ ചെയ്യുന്ന നിസ്കാരം അള്ളാഹു സ്വീകരിക്കൂല, നോമ്പ് സ്വീകരിക്കൂല, സകാത്ത് സ്വീകരിക്കൂല, ഹജ്ജ് സ്വീകരിക്കൂല, ഉംറ സ്വീകരിക്കൂല, വല സർഫൻ വല അദില, സുന്നത്തോ ഫർദോ ആയ ഒരു പുണ്യകർമ്മവും അള്ളാഹു അവരിൽ നിന്ന് സ്വീകരിക്കുകയില്ല. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. റസൂൽ പറഞ്ഞതെന്താ? ഒരു നിസ്കരിക്കൂല എന്നല്ല, നോമ്പ് അനുഷ്ഠിക്കൂല എന്നല്ല, അതൊക്കെ അവർ ചെയ്യും, പക്ഷെ അള്ളാഹുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ അത്തരം പ്രസ്ഥാനത്തിൽ പെട്ടുപോകുന്നത് സൂക്ഷിക്കണം. അള്ളാഹു നമ്മളെയും നമ്മുടെ നാട്ടുകാരെയും വേണ്ടപ്പെട്ടവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. സലാം അലൈക്കും. എന്റെ പേര് അബ്ദുൽ അസീസ്. ഉസ്താദ് ഇവിടെ പറയുകയുണ്ടായി, സലഫി ആദർശമുള്ളവരുടെയും അതല്ലെങ്കിൽ മുജാഹിദുകളുടെയും പുറകിൽ നിന്ന് നമസ്കരിച്ചാൽ ആ നമസ്കാരം സഹിയാവൂല. എന്നാൽ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്, ഈ കാണാവുന്ന കേരളത്തിൽ നിന്ന് ഭൂരിഭാഗം ആൾക്കാർ യൗവനമെല്ലാം താണ്ടി 40-45 വയസ്സ് വരെ കാത്തിരുന്ന് മഹത്തായ ഹജ്ജ് കർമ്മം നിർവഹിക്കാനായി ഇവിടെ നിന്നും വളരെ ത്യാഗങ്ങൾ കഷ്ടപ്പെട്ട് പൈസ സ്വരൂപിച്ച് ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നത് സലഫി ആദർശക്കാരുടെ പിന്നിൽ നിന്നല്ലേ? ഒന്ന്. രണ്ട്, അവിടെ കുനൂത്തില്ല, സൂറത്തിന് ബിസ്മിയില്ല, നമസ്കാരത്തിന് ശേഷം പുറയിൽ തിരിഞ്ഞിരുന്നിട്ട് ദിക്രി ചൊല്ലി കൊടുക്കും, കൊച്ചുകുട്ടികൾക്ക് ദിക്രി ചൊല്ലി കൊടുക്കുന്ന ആ സ്വഭാവമില്ല. മറ്റൊന്ന്, ദുആ ഇല്ല. ഏതെങ്കിലും മഹാജിമാർ പോയിട്ട് ഇത് ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ അതിന് തക്കതായ മറുപടി ഞങ്ങൾ തരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും.
നിങ്ങളെ ചോദ്യത്തിൽ ഉള്ള ഒരാശയം ഞാൻ തിരുത്തുകയാണ്. ഒന്ന്, അതായത് സലഫി ആശയക്കാരോ മുജാഹിദ് ആശയക്കാരോടോ തുടർന്നാൽ എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അത് ഞാൻ തിരുത്തുകയാണ്. സലഫി ആശയം എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ അത് നിങ്ങൾ ആ പറഞ്ഞതിനോട് കൂറു പുലർത്തണമെങ്കിൽ സലഫു സ്വാലിഹികളുടെ ആശയം എന്നാണ്. സലഫു സ്വാലിഹികൾ എന്ന് പറഞ്ഞാല് സ്വഹാബികൾ, താബിഉകൾ, തബഉ താബികൾ, പൂർവികർ എന്നാണ്. അവരുടെ ആശയം എന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ അത് മുജാഹിദ് ആശയം അല്ലേ? അല്ല. ആ ആശയം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയമാണ്, സുന്നികളുടെ ആശയമാണ്. അവരാണ് പൂർവികരെ പിൻപറ്റി ജീവിക്കുന്നവർ, പൂർവികർ പഠിപ്പിച്ച ആരംഭ ആശയവും പാരമ്പര്യവും പിന്തുടരുന്നവർ. അവരൊക്കെ മക്ബറകളിൽ പോയി പ്രാർത്ഥിച്ചവരാണ്, അവരൊക്കെ മഹാത്മാക്കളെ തവസുലാക്കിയവരാണ്, അവരൊക്കെ ഇസ്തിഹാസ ചെയ്തവരാണ്, അവരൊക്കെ ജാറത്തിങ്കൽ പോയവരാണ്. നൂറുകണക്കിന് തെളിവുകൾ ഇവിടെ ഉണ്ട്. ചോദ്യം വരുമ്പോൾ ഞാൻ മറുപടി പറയും. അപ്പൊ അതുകൊണ്ട് സലഫുകൾ എന്നവരെ കുറിച്ച്, മുജാഹിദുകളെ കുറിച്ച് പറയാൻ പാടില്ല. ഇനി മുജാഹിദുകളുടെ ആശയം എന്നാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് എങ്കിൽ ഹറമുകളിലുള്ള ആ ഇമാമുകളൊക്കെ മുജാഹിദ് ആശയമുള്ളവരാണ് എന്ന് പറയാനും അത് അംഗീകരിക്കാനും ഞങ്ങൾ തയ്യാറല്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവിടെയുള്ള ഇമാമുകളൊക്കെ ഹംബലി മദ്ഹബിന്റെ ആളുകളാണ്. അഹമ്മദ് ബിൻ ഹംബലിന്റെ മദ്ഹബ് സ്വീകരിക്കുന്ന ഹംബലികളായിട്ടുള്ള ആളുകളാണ്. കേരളത്തിലെ മുജാഹിദുകളോ മദ്ഹബ് സ്വീകരിക്കുന്നതിന് കുഫിരിയത്താണ് എന്ന് വരെ എഴുതി വെച്ച ലേഖനം എന്റെ കൈവശമുണ്ട്. അതുകൊണ്ട് അവിടെയുള്ള ഇമാമുകളും അവിടെയുള്ള ഗൾഫിലുള്ള പണ്ഡിതന്മാരും ഒക്കെ എല്ലാവരും മുജാഹിദ്, കേരളത്തിലെ മുജാഹിദുകൾ ആശയക്കാരാണ് എന്ന് നിങ്ങൾ ധരിച്ചത് തെറ്റാണ്, പിശകാണ് എന്ന് ഒന്നാമത് ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമത്തെ കാര്യം, അവര് ബിസ്മി ഓതാറില്ല എന്നാ പറഞ്ഞത്. അപ്പൊ മുജാഹിദുകൾ ആശയമാണ് ബിസ്മി ഓതാതിരിക്കുക എന്ന രൂപത്തിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതും ശരിയല്ല. എന്തുകൊണ്ട്? മുജാഹിദുകൾ ഒരുപക്ഷെ ബിസ്മി ഓതുന്നുണ്ടായിരിക്കുകയില്ല, പക്ഷെ അവര് ഇമാമുകൾ പലപ്പോഴും നമുക്കറിയാം, നമുക്ക് തന്നെ കേൾക്കാവുന്ന രൂപത്തിൽ മൈക്കയിലൂടെ പതുക്കെ ബിസ്മി ഓതുന്ന പല ഇമാമുകളെയും എനിക്കറിയാം. കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ പോയപ്പോ ഞാൻ കണ്ടതാണ്, കേട്ടതാണ്. അത് ഞാനെന്നല്ല, അതിന്റെ ഒരു പ്രത്യേകതയല്ല, പോയ എല്ലാവർക്കും അറിയാം. ചില ആളുകളുടെ ബിസ്മി നമ്മൾ കേൾക്കാറില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരു ഇമാമ് നിസ്കരിച്ചാൽ അവരെ കുറിച്ച് എന്തു വേണം? അത് പണ്ഡിതന്മാര് കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവര് എല്ലാ മദ്ഹബിന്റെയും വ്യത്യസ്ത മദ്ഹബുകളുടെയും വീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ ചെയ്യുന്ന, അവർക്ക് ഇമാമായി നിൽക്കുന്ന ആള് എല്ലാവരെയും പരിഗണിക്കണമല്ലോ എന്ന ഹുസ്നുള്ളന്ന് നല്ല സൽഭാവന അവരെ കുറിച്ച് വിചാരിക്കുകയും അങ്ങനെ അത് അഴി തുടരുകയും ചെയ്യാം എന്നാണ് നിയമം എന്നാണ് പണ്ഡിതന്മാര് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. അല്ല, ഇനി ഒരാൾ നിങ്ങൾ പറഞ്ഞ കേരളത്തിലെ ഒരു മുജാഹിദ്, നമ്മൾ അങ്ങനെ തന്നെ പറയാം, കേരളത്തിലെ ഒരു മുജാഹിദ് സക്കരിയ സലാഹിയെ പോലത്തെ ഒരു വഹാബി മൗലവി ഹറമിലെ ഇമാമായി സങ്കല്പിക്കുക, അത് ഉണ്ടാവില്ല. ഖിയാമത്ത് നാളിൽ മൂപ്പരാ ശബ്ദം കേട്ടാൽ തന്നെ ഹറമിൽ വന്നോലൊക്കെ തിരിച്ചു പോകും, അതല്ല വിഷയം. പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനല്ല, അയാൾ ഇമാമായി സങ്കല്പിക്കുക എന്നാ അയാളെ തുടരാൻ ഞങ്ങളോട് കിട്ടൂല എന്ന കാര്യവും അറിയിക്കുകയാണ്. പിന്നെ കുനൂത്തിന്റെ വിഷയം നിങ്ങൾ പറഞ്ഞു. കുനൂത്ത് ചില നമുക്കറിയാവുന്ന പോലെ ഹനഫി മദ്ഹബ് പോലത്തെ, ഓ അതുപോലെ ഹംബലി മദ്ഹബിൽ ചില പണ്ഡിതന്മാര് കുനൂത്ത് നമ്മൾ സുബ്ഹിക്ക് എഴുത്തിതാലിൽ നമ്മൾ ചൊല്ലുന്ന സമയത്ത് സുന്നത്തില്ല എന്ന് പറയുന്ന വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ട്. ഹംബലി മദ്ഹബിലും അതുപോലെ ഹനഫി മദ്ഹബിലും ഒക്കെ കുനൂത്ത് എല്ലാവരും പുണ്യകർമ്മമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ സമയത്തിൽ ചില ഇഖ്തിലാഫ് വ്യത്യാസങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ മദ്ഹബിന്റെ ഇമാമുകളെ പിൻപറ്റി ജീവിക്കുന്ന ആളുകൾ എന്ന നിലക്ക് നമുക്ക് അവരെ സ്വീകരിക്കാവുന്നതാണ്, വഹാബിയാണ് എന്ന് നമ്മൾ ഉറപ്പുള്ളവരാണെങ്കിൽ അവരുടെ തുടരുന്നതിന്റെ വിധി നേരത്തെ പറഞ്ഞു തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇമാമുകളായ ഹറമിലെ ഇമാമുകളൊക്കെ ഈ വീക്ഷണക്കാരാണ് എന്ന് നിങ്ങൾ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട പണ്ഡിതനോട് ചോദിച്ചതിന്റെ ആൻസർ അല്ല കിട്ടിയത്. ഇവിടെ നിന്നും പോകുന്ന സുന്നികളായ നിങ്ങൾ ഇവിടെ നിന്നും പോയിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ നിങ്ങളുടെ ജീവിതകാലം മൊത്തം ഇവിടെ നിങ്ങളുടെ ആ 40 വർഷം അല്ലെങ്കിൽ 45 വർഷ ജീവിതകാലത്ത് നിങ്ങൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ആ നമസ്കാരമാണോ നിങ്ങൾ അവിടെ നിർവഹിക്കുന്നത്? നിങ്ങൾ ബിസ്മി കേൾക്കുന്നില്ല എന്നുള്ളത് സത്യം നിങ്ങൾ പറഞ്ഞു ശരി. അവിടെയുള്ള പണ്ഡിതന്മാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിൻപറ്റി അവർ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് ബിസ്മി ചൊല്ലിയത് ആ രീതിയിലാണ് അവിടെ ബിസ്മി ചൊല്ലുന്നത്. നിങ്ങൾക്ക് ഒരിക്കലും കേൾക്കാൻ പറ്റൂല. രണ്ട്, കുനൂത്ത്, കുനൂത്തിന്റെ വിഷയത്തിൽ എല്ലാ നമസ്കാരത്തിലും കുനൂത്ത് നിങ്ങൾ ഇവിടെ ഓതുന്നുണ്ട്. അതായത് സുബയുടെ എല്ലാ വക്കത്തും നമസ്കാരത്തിന് നിങ്ങൾക്ക് കുനൂത്തുണ്ട്. ഈ കുനൂത്ത് മുജാഹിദീങ്ങൾ ഓതുന്നില്ല, ബിസ്മി ഓതുന്നത് നിങ്ങൾ കേൾക്കുന്നില്ല.
പുറകട്ട് തിരിഞ്ഞിരുന്ന് ദിക്കറ് ചൊല്ലി കൊടുക്കുന്നില്ല. ഇതുകൊണ്ട് അതാണ് ബഹുമാനപ്പെട്ട പണ്ഡിതം പറഞ്ഞ അവരുടെ മുമ്പ് പുറകിൽ നിന്ന് നമസ്കരിച്ചാൽ സഹിയാകുന്നില്ലെങ്കിൽ ഇവിടെ നിന്നും പോകുന്ന ഹാജിമാരുടെ ഇപ്പൊ തിരിച്ച് പണ്ഡിതം പറഞ്ഞ രീതിയിലാണെങ്കിൽ ഒന്നുകൂടി പോയിട്ട് ഹജ്ജ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുമേ ഇല്ലയോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. എന്റെ വാപ്പ ഹജ്ജ് ചെയ്താണ്. നിങ്ങളെ ധാരണ പിശകാണ് ആ ചോദ്യത്തിൽ. രണ്ടാമത്തെ ചോദ്യത്തിന്റെ കാരണം എന്ന് പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട്. അതായത് അതിന് മറുപടി ഞാൻ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. അവരൊക്കെ വ്യത്യസ്ത മദ്ഹബിന്റെ ഹംബലി മദ്ഹബിന്റെ ആളുകളാണ്. കേരളത്തിലെ മുജാഹിദുകൾ ഹംബലി മദ്ഹബ്, ഹംബലി എന്നല്ല ഒരു മദ്ഹബും അംഗീകരിക്കാൻ പാടില്ല എന്ന് പറയുന്നവരുമാണ്. പിന്നെയോ ഹറമിൽ പഴയ കാലത്ത് ചരിത്രം നമ്മുടെ മുമ്പിലുണ്ടല്ലോ, നാല് മദ്ഹബിന്റെയും ഇമാമുകൾ മസ്ജിദുൽ ഹറാമിൽ നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ നാല് മദ്ഹബിന്റെയും ഇമാമുകളുടെ നേതൃത്വത്തിൽ തന്നെ വ്യത്യസ്ത നിസ്കാരങ്ങൾ നടന്നിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ഇപ്പോൾ ആളുകൾ വർദ്ധിച്ചു, അതുപോലെ തന്നെ കൂടുതലായി. അവിടെ നാല് മദ്ഹബിന്റെ ഇമാമുകൾക്ക് നാല് രൂപത്തിൽ നിസ്കരിക്കാനുള്ള സൗകര്യം ഇല്ല, തിരക്ക് വർദ്ധിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഒരു മദ്ഹബിൽ മാത്രം അധിഷ്ഠിതമായി നിസ്കരിക്കുന്നു, അതേതാ? ഹംബലി മദ്ഹബ്. ആ മദ്ഹബിന്റെ വീക്ഷണം അനുസരിച്ചാണ് അവിടെ പ്രവർത്തനം അവിടെ നടക്കുന്നത്. ആ ഹംബലി മദ്ഹബിന്റെ വീക്ഷണം അനുസരിച്ച് അവിടെ ഒരുപക്ഷെ കുനൂത്ത് നടക്കുന്നില്ല. കുനൂത്ത് നടക്കുന്നില്ല എന്നതുകൊണ്ട് ഹംബലി മദ്ഹബിന്റെ ഇമാമിനെ സ്വീകരിക്കുന്ന ആളുകളെ പിന്തുടരുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. കേരളത്തിലെ മുജാഹിദുകളെ പോലെയല്ല, അത് ഞാൻ പറയുന്ന മറുപടി നിങ്ങൾക്ക് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്ന് പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട്. കുനൂത്ത് ഓതാതിരിക്കുക, ഓതുക എന്നതല്ല പ്രശ്നം. പിന്നെ ഇത് ഓതാൻ പാടില്ല, അത് അനാചാരമാണ് എന്നാ കേരളത്തിലെ മുജാഹിദ് വിശ്വസിക്കുന്നത്. ഹംബലി മദ്ഹബുകാർ അങ്ങനല്ല. ഹംബലി മദ്ഹബുകാർ അവരുടെ വീക്ഷണം അനുസരിച്ച്, നമ്മുടെ അഹമ്മദ്പുര ഹംബൽ അല്ലെങ്കിൽ അനഫി മദ്ഹബിന്റെ ആളുകൾ അവര് പറഞ്ഞതനുസരിച്ച് ആ സമയത്ത് അങ്ങനെ കുനൂത്തില്ല എന്ന് അവർ വ്യത്യസ്ത അവർ വീക്ഷണമായി കാണുന്നു, ഒരഭിപ്രായം അനുസരിച്ച്. നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഓതുന്ന ഷാഫി ഇമാമിന്റെ ആളുകളോ ഷാഫി ഇമാമോ പിഴച്ചവരാണെന്നോ അവർ മോശക്കാരാണെന്നോ ആ മദ്ഹബുകാർക്ക് അഭിപ്രായമേ ഇല്ല. നിങ്ങളിത് മനസ്സിലാക്കണം. അതേ അവസരത്തിൽ കേരളത്തിലെ മുജാഹിദുകളുടെ നില അതുപോലെയല്ല. നിങ്ങൾ ധാരണ പിശക് പറ്റിയതാ. കേരളത്തിലെ മുജാഹിദുകൾ പറയുന്നത് എന്താ? നിസ്കാരത്തിന് ശേഷം നടത്തുന്ന കൂട്ടപ്രാർത്ഥന, അതുപോലെ തന്നെ നമ്മൾ സുബ്ഹിയിൽ നടത്തുന്ന കുനൂത്ത്, ഈ രണ്ടിനെ കുറിച്ചും പറയുന്നത് എന്താ? അതിലേറെ നല്ലത്, അത് അനാചാരമാണ് എന്ന് മാത്രമല്ല അതിലേറെ നല്ലത് വ്യഭിചരിക്കലാണ്, മോഷ്ടിക്കലാകുന്നു. ഇവിടെയാണ് പ്രശ്നം. ഒരു കുനൂത്ത് ഓതിയില്ല എന്നതുകൊണ്ട് അല്ലെങ്കിൽ കൂട്ടപ്രാർത്ഥന നടന്നില്ല എന്നതുകൊണ്ട് നിസ്കാരത്തിന് ഒരു കുഴപ്പമില്ല. സഹോദര, നിങ്ങൾ ധരിച്ചിടത്തുള്ള തകരാറാണ്. ഹറമിൽ ഈ തിരക്ക് ശക്തമായി എല്ലാവരും തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് നമ്മൾ കൂട്ടപ്രാർത്ഥനക്ക് വേണ്ടി അവിടെ ഇരുന്നാൽ പിന്നെ ഇരിക്കുന്ന ആളെ ആഹ്റം വെളിച്ചാകാൻ എളുപ്പമാകും എന്നല്ലാതെ അവിടെ കൂട്ടപ്രാർത്ഥന നടക്കൂല എന്ന് അവിടെ പോയവർക്ക് ഈ കാലത്തറിയ. പഴയ കാലത്ത് അങ്ങനെയല്ല, അവിടെ കൃത്യമായി അതൊക്കെ നടന്നിരുന്നു. മുജാഹിദ് നേതാവ് ബാലുശ്ശേരി പറയുന്നത് ഞാൻ കേൾപ്പിച്ചു തരാ. അതുപോലെയല്ല ഇതര മദ്ഹബിന്റെ വീക്ഷണം. ഇത് തമ്മിൽ അന്തരമുണ്ട്, അത് ഇനം തിരിച്ചു തന്നെ നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ അബദ്ധം പെട്ടത്. നോക്കൂ, നിങ്ങൾ മുജാഹിദുകളെ വീക്ഷണം എന്താണ് അവർ പറയുന്നു? അയാൾ പറയട്ടെ, ഒന്ന് വെച്ചുകൊടുക്ക്. ഒരു തിന്മ ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ, ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ, ഒരാൾ പലിശ കൊടുക്കുന്നതിനേക്കാൾ, ഒരാള് ഈ നിലക്ക് അധർമ്മം പ്രവർത്തിക്കുന്നതിനേക്കാൾ, അളവിലും ദുഃഖത്തിലും കൃത്രിമ പ്രവർത്തിക്കുന്നതിനേക്കാൾ, പിശാദിന് ഏറ്റവും ഇഷ്ടം നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദഅത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദഅത്ത്. സുബഹിക്ക് ശേഷമുള്ള കുനൂത്ത്, അപ്പൊ ഇയാൾക്ക് അറിയോ എവിടെ ഓതല്? സുബഹിക്ക് ശേഷമുള്ള കുനൂത്ത് അത്രേ, സുബഹിയിലായി കുനൂത്ത് ഓതല്? എന്ത് കുനൂത്ത്? ഇയാൾക്ക് വല്ല കഥ അറിയോ? പറയട്ടെ, അയാൾ കേട്ടോളൂ. നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദഅത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദഅത്ത്, നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദഅത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദഅത്ത്, ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മ. സുബ്ഹാനല്ലാഹ്, ഇത് പറഞ്ഞവൻ കേന്ദ്രമിന്റെ പ്രസിഡന്റല്ല, സെക്രട്ടറി അല്ല. സമൂഹമേ, നിങ്ങൾക്ക് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല? ഒരാൾ വ്യഭിചരിക്കുന്നത് കണ്ടാൽ, മറുഭാഗത്തൊരാൾ നമസ്കാരാനന്തര കൂട്ടുപ്രാർത്ഥന കണ്ടാൽ, പിശാജ് ഏറെ സന്തോഷിക്കുക. വ്യഭിചരിക്കുന്ന പ്രവൃത്തിയല്ല ഈ കൂട്ടുപ്രാർത്ഥന നടത്തുന്ന മുസ്ലിയാരെ കൊണ്ടാണ്. കേട്ടില്ലെങ്കിൽ അപ്പൊ എന്താ പറഞ്ഞത്? ഒരാള് കൂട്ടപ്രാർത്ഥന, ഒരു സാധു മുസ്ലിയർ നമ്മളെ ഭാഗത്തുള്ള ഒരാൾ ഇങ്ങനെ പോയി കൊച്ചിയിലേക്കോ അല്ലെങ്കിൽ അങ്ങോട്ട് ദൂരെ തിരുവനന്തപുരത്തേക്ക് പോവാണ്, നിസ്കാരത്തിന്റെ സമയമായി. അപ്പൊ അയാൾ ഒരു പള്ളിയിൽ കയറി. ഏതാത് പള്ളി മുജാഹിദിന്റെ പള്ളിയാന്ന് ഇയാൾക്ക് അറിയില്ല. അയാൾ നിസ്കാരം കഴിഞ്ഞു, നൂറ് നിസ്കാരം കഴിഞ്ഞു ഇങ്ങനെ കൂട്ടപ്രാർത്ഥന നിർവഹിക്കുകയാണ്. അയാൾ ദ്വാരക്കുന്നു, ബാക്കിലുള്ള ആളുകൾ ആമീൻ പറയുന്നു.
അപ്പോഴാണ് അവിടേക്ക് ഒരു മുജാഹിദ് പ്രവർത്തകൻ ഐ എസ് എമ്മുകാരൻ കടന്നു വരേണ്ടത്. മുജാഹിദ് പള്ളിയല്ലേ, സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഉണ്ടാവുമല്ലോ. അപ്പൊ അയാൾ ഇങ്ങനെ വന്ന് നോക്കിയപ്പോ ആ ചെരുവിലുണ്ട് അവിടെ ഒരു സ്ത്രീയും പുരുഷനും കൂടി വ്യഭിചരിക്കുന്നുണ്ട് പള്ളി കടന്നിട്ട്. ഇപ്പുറത്ത് ഇയാൾ നോക്കുന്നുണ്ട്, ഒരു വയസ്സായ മൂലയിൽ ദ്വാരക്കുന്നുണ്ട്, മറ്റുള്ളവർ ആമീനും പറയുന്നുണ്ട്. അപ്പൊ ഐ എസ് എമ്മുകാരൻ ചിന്തിച്ചു, ഏതാ പ്രശ്നപ്പോ ഞാൻ ഇതിൽ തടയേണ്ടത്? ഈ വ്യഭിചാരത്തെയാണോ തടയേണ്ടത്, അതല്ല ഈ കൂട്ടുപ്രാർത്ഥനയാണോ തടയേണ്ടത്? അയാൾ ഇങ്ങനെ ചിന്തിക്കുക. അപ്പോളാ ബാലുശേരിന്റെ പ്രസംഗം ഓർമ്മന്ന്, അല്ലല്ല ഈ വ്യഭിചാരത്തെക്കാളും വലിയ പാതകമാണ് ഈ കൂട്ടപ്രാർത്ഥന നിർവഹിക്കുക എന്ന് അയാൾ ധരിച്ചിട്ട് അയാൾ വിചാരിച്ചു, വ്യഭിചരിക്കുന്നവർ വ്യഭിചരിച്ചോട്ടെ, അതിനുള്ള സൗകര്യം അതവിടെ നടന്നോട്ടെ, അതല്ല വിഷയം. ഈ കൂട്ടുപ്രാർത്ഥനയാണ് ഇവിടെ വിഷയം എന്ന് കരുതി ഈ കൂട്ടപ്രാർത്ഥന നടത്തുന്ന ആളുകൾക്കെതിരിൽ ഈ ഐ എസ് എമ്മുകാരനായ പാവം മുജാഹിദ് പ്രവർത്തകൻ തിരിഞ്ഞെങ്കിൽ അവനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കഥയില്ലാത്ത ജാഹിലായ ഈ മൗലവിമാരാണ് അതിന്റെ കുഴപ്പക്കാരൻ, നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ ഹംബലി മദ്ഹബുകാർ, ഞാൻ പറയുന്നത് അതാണ്, അവരുടെ വീക്ഷണത്തിൽ, അല്ലെങ്കിൽ ഹനഫി മദ്ഹബുകാർ, അവർക്കത് സുന്നത്തില്ല എന്ന് അവർ പറയുന്നു. കാരണം അബു ഹനീഫ ഇമാം ആ ഹദീസിനെ അവരുടെ വീക്ഷണത്തിൽ അവരുടെ യോഗ്യതകൾ വെച്ചുകൊണ്ട് അവർക്ക് കിട്ടിയ സനദ് അനുസരിച്ച് അത് പ്രബലമായി അവർക്ക് അനുഭവപ്പെട്ടില്ല. അതുകൊണ്ട് ഇമാം അവർക്ക് സുന്നത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ ചെയ്യുന്ന ആളുകൾ പിഴച്ചവരാണെന്നോ അത് ബിദ്അത്തിൽ അത് നരകത്തിലേക്ക് പോകുന്നതാണെന്നോ അത് വ്യഭിചാരത്തെക്കാൾ വലിയ തെറ്റാണെന്നോ അവർ പറഞ്ഞിട്ടില്ല. അവരൊക്കെ പറഞ്ഞത് ചെയ്യുന്ന ഷാഫി ഇമാം അവർ കുഴപ്പക്കാരാണ് എന്നല്ല. നോക്ക് നിങ്ങൾ, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ സ്വന്തം കിതാബാണിത്, ഇഖ്തിലാഫുൽ ഹദീസ് എന്ന കിതാബ്. ഇതിൽ പറയുന്നത് എന്താ, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 10 വർഷത്തെ ഖാദിമ്, 10 വർഷം റസൂലുള്ളാഹിന്റെ കൂടെ നടന്ന് അവിടുത്തെ ജീവിതവും ഹറക്കാത്ത് സക്കനാത്ത് പഠിച്ച ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ലം യസൽ യഖ്നുതു ഫീ സ്വലാത്തിൽ ഫജ്രി ഹത്താ ഫാറഖത് ദുനിയാ. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബ്ഹ് നിസ്കാരത്തിൽ ഖുനൂത് ഓതിയിരുന്നു, ഹത്താ ഫാറഖത് ദുനിയാ, ദുനിയാവിൽ നിന്ന് വിട പറയുന്നത് വരേക്കും, വഫാത്താകുന്നത് വരേക്കും സുബ്ഹ് നിസ്കാരത്തിൽ ഖുനൂത് ഓതിയിരുന്നു. അതുകൊണ്ട് അത് സുന്നത്താണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തന്റെ സ്വന്തം കിതാബിൽ പറയുന്നു. കേരളത്തിലെ മുജാഹിദ് പറയുന്നത് എന്താ, 7ാം സമ്മേളന സുവരീറിൽ എഴുതി, ഷാഫി ഇമാമിനെയോളം വലിയ യോഗ്യതയുള്ള ഒരു പണ്ഡിതൻ പിന്നെ ഭൂമി ലോകത്ത് ജനിച്ചിട്ടില്ല എന്നാ പറയുന്നത്. ആ ഷാഫി ഇമാമാണ് ഈ പറയുന്നത്, ഇത് സുന്നത്താകുന്നു. അതുകൊണ്ടാ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ, സ്ഥിരപ്പെട്ട ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മാത്രമോ ഇമാം നബവി പറയുന്നു, വഖാന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വ ഉമറുൽ ഫാറൂഖ്, അതുപോലെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വ അലി ഇബ്നു അബീ ത്വാലിബ് ഇബ്നു അബ്ബാസ് ബറാ ഇബ്നു ആസിബ് തുടങ്ങിയ സ്വഹാബി പ്രമുഖരൊക്കെ സുബ്ഹി നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതിയവരായിരുന്നു. ഇതാണ് മസല. അപ്പൊ ഒരു മദ്ഹബിന്റെ, ഹംബലി മദ്ഹബിന്റെ ആളുകൾ അത് ഓതിയിട്ടില്ല എന്നതുകൊണ്ട് സഹോദര നിങ്ങൾ ധരിച്ചതുപോലെ നമ്മുടെ നിസ്കാരം സഹിയാവാതിരിക്കൂല. ഇവിടെ വിഷയം അതല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരവ് നിങ്ങൾ വേണ്ടതുപോലെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. കുനൂത്ത് അത് സുന്നത്താണ്. ആ മദ്ഹബ് അനുസരിച്ച് അവർ സുന്നത്തായി അഭിപ്രായപ്പെടുന്നില്ലെങ്കിൽ അവരെ നമ്മൾ തുടർന്നു എന്നതുകൊണ്ട് നമ്മളെ നിസ്കാരത്തിന് കുഴപ്പം പറ്റൂല. അതേ അവസരത്തിൽ മുജാഹിദുകളുടെ നിസ്കാരം ശരിയല്ല എന്ന് ഞങ്ങൾ പറയാനുള്ള കാരണം, അവർ സ്വീകരിക്കേണ്ട നിബന്ധനകൾ, നിസ്കാരത്തിനുണ്ടായിരിക്കേണ്ട നിബന്ധനകൾ, ആ നിബന്ധനകളൊക്കെ വെട്ടിമുറിക്കുന്നു. ജുമാക്ക് വെള്ളിയാഴ്ച നിർവഹിക്കുന്ന ജുമായുടെ ഖുതുബ അറബി ഭാഷയിൽ നിർവഹിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. പക്ഷേ മുജാഹിദുകളോ അത് കേവലം മലയാളത്തിൽ മാത്രമാക്കുന്നു. ഇത് ഇസ്ലാം പഠിപ്പിച്ച ഖുതുബയല്ല. 4 മദ്ഹബിലും അങ്ങനെ ഇല്ല, ഒരൊറ്റ മദ്ഹബും പഠിപ്പിച്ചിട്ടില്ല. 1300 കൊല്ലത്തെ ഇസ്ലാമിക ചരിത്രത്തിൽ ഇല്ലേ ഇല്ല ഖുതുബ മലയാളത്തിലോ മാതൃഭാഷ അറബിയല്ലാത്ത ഭാഷയിലോ നിർവഹിച്ച ചരിത്രമില്ല എന്ന് ഞാൻ പറയല്ല. കേരളത്തിലെ മുജാഹിദ് സ്ഥാപിച്ച വ്യക്തിയാണ് കെ എം മൗലവി. ആ കെ എം മൗലവി എഴുതിയ പുസ്തകമാണ് ജുമഅ ഖുതുബ. ഈ പുസ്തകത്തിൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയും, അദ്ദേഹം തന്നെ പറയുന്നു, വലാകിൻ ഹാഹുന ഷൈഉൻ ആഖർ യംബഗിൽ ഇൽതിഫാത്തു ഇലൈഹി വഹുവ അന്നാ ലം നജിദ് ഫീ കിതാബിൻ മിനൽ കുതുബി അന്ന സലഫ സ്വാലിഹ മിന സ്വഹാബത്തി വതാബിഈന കാതാബിഈഹിം കാനൂ ഫീ ബിലാദിൽ അജ്മഈന മാ യക്തുബൂനൽ ഖുതബൽ മശ്റുഅ ദീർഘമായ ഫതുവ. അതിന്റെ വിവർത്തനം അല്പം തിരുത്തലോടെയാണെങ്കിലും മുജാഹിദ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. എങ്കിലും ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമുണ്ട്. എന്താണത്? അത് സ്വഹാബികൾ, താബിഉകൾ, തബഉത് താബിഉകൾ എന്നീ സൽവൃത്തരായ മുൻഗാമികൾ ആരും ഖുതുബ അറബിയല്ലാത്ത ഭാഷയിൽ നിർവഹിച്ച ചരിത്രമില്ല. നോക്ക് നിങ്ങൾ.
അപ്പൊ സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല, താബിഉ പഠിപ്പിച്ചിട്ടില്ല, തബഉത്താബി സൽവൃത്തരായ മുൻഗാമികൾ ആരും പഠിപ്പിച്ചിട്ടില്ല. 1300 കൊല്ലക്കാലം അറബി അല്ലാത്ത ഭാഷയിൽ നിർവഹിച്ചിട്ടില്ല. അതിനെയാണ് തകിടം മറിക്കുന്നത് മുജാഹിദുകൾ, എന്നിട്ട് മലയാളത്തിലാക്കുന്നത്. അപ്പോ ഒരു കുനൂത്ത് ഒഴിവാക്കിയ ഹംബലി മദ്ഹബുകാര് അവരുടെ, അല്ലെങ്കിൽ ഹനഫി മദ്ഹബുകാര് കുനൂത്ത് ഒഴിവാക്കിയത് കൊണ്ട് അവരെ പിന്തുടർന്ന് നിസ്കരിക്കുന്നവരെ പോലെയല്ല മുജാഹിദിന്റെ പിന്നിൽ തുടർന്ന് നിസ്കരിക്കുന്നവർ. മുജാഹിദുകൾ എന്ന് പറഞ്ഞാൽ ലോക മുസ്ലിമീങ്ങൾ, അഹ്ലു സുന്ന പ്രസ്ഥാനം മുഴുവനും മുശ്രിക്കുകളാണ്, കാഫിറുകളാണ് എന്ന് പറയുന്നവരും അത് പഠിപ്പിക്കുന്നവരുമാണ്. കേരളീയ മുസ്ലിമീങ്ങളൊക്കെ അവരൊക്കെ നരകത്തിലാണ്, അവരൊക്കെ കാഫിറുകളാണ്. കേരളത്തിലെ മുജാഹിദ് പഠിപ്പിക്കുന്ന ആശയം ഇതാണ്. മുസ്ലിമീങ്ങളെ കാഫിറും മുശ്രിക്കുമാക്കുന്ന മുജാഹിദുകൾ, അവരെ പിന്നിൽ തുടർന്ന് നിസ്കരിച്ചാൽ എങ്ങനെ നിസ്കാരം സഹിയാവോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താ? മുസ്ലിം കാഫിറല്ലാത്ത ഒരു മനുഷ്യനെ കാഫിർ എന്ന് വിളിച്ചാൽ ഫഖദ് ബാഅ ബിഹി അഹദുഹുമ, രണ്ടാൽ ഒരാൾ കാഫിറായിന്ന, വിളിക്കപ്പെട്ടവൻ കാഫിർ അല്ലെങ്കിൽ വിളിച്ചവൻ കാഫിറാണ്. അല്ല, മുജാഹിദുകൾ സുന്നികളെ കാഫിർ എന്ന് വിളിക്കുകയാണെങ്കിൽ കാഫിറായ ആളും പിന്നെ മുസ്ലിമായ ആളും തമ്മിൽ നിസ്കരിച്ചാൽ നിസ്കാരം എങ്ങനെ ആ ജമാഅത്ത് സഹിയാവോ? എന്താണ് ഈ പറയുന്നത്? ആ നിസ്കാരം സഹിയാവോ? അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ മുജാഹിദുകളുടെ വിശ്വാസം ഈ പറഞ്ഞ നിബന്ധനകളൊക്കെ ലംഘിക്കുന്നു എന്നതിന് പുറമേ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളായ കേരളീയ മുസ്ലിമീങ്ങൾ പ്രത്യേകിച്ചും ലോക അഹ്ലു സുന്ന പ്രസ്ഥാനം മുഴുവനും മുശ്രിക്കാണ്, കാഫിറാണ്. അവർ അബൂജഹലിനേക്കാളും വലിയ മുശ്രിക്കുകളാകുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ മുജാഹിദുകൾ. അതുകൊണ്ട് തന്നെ ഈ നിസ്കാരം എന്നൊക്കെ പറയുന്നത് മുസ്ലിങ്ങൾ തമ്മിൽ നടത്തുന്ന പരിപാടിയാണ്. അങ്ങനെ മുശ്രിക്കാക്കുന്ന ആളുകളെ പിന്തുടർന്ന് നിസ്കരിക്കാൻ ഇസ്ലാമിൽ ഒരു വകുപ്പുമില്ല. ഇമാം നവവി തന്റെ ശർഹ് മുസ്ലിമിൽ പറഞ്ഞിട്ടുണ്ട്, ഇമാം ഇബ്നു ഹജർ തങ്ങൾ തുഹഫയിൽ പറഞ്ഞിട്ടുണ്ട്, ഔസുൽ ആലം ഷെയ്ഖ് ജീലാനി തങ്ങൾ തന്റെ ഉന്നത്തു ത്വാലിബീനിൽ പറഞ്ഞിട്ടുണ്ട്, ഇമാം ഇബ്നു ഹജർ തങ്ങൾ തന്റെ സവാഇഖുൽ മുഹരിഖയിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാ കിതാബിലും ഇത് കാണാവുന്നതാണ്. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട പണ്ഡിതനോട് ചോദിക്കാനുള്ളത്, ഞാൻ ചോദിച്ചതും അത് തന്നെയാണ്. അതായത് ഇവിടുന്ന് ഹജ്ജിന് പോകുമ്പോൾ നമ്മൾ അപ്പോൾ മദ്ഹബ് മാറണം. എന്റെ വല്യമ്മ അല്ലെങ്കിൽ എന്റെ വല്യപ്പ അല്ലെങ്കിൽ എന്റെ വാപ്പ 60 വയസ്സ് 70 വയസ്സ് ജീവിച്ചിരുന്നത് ഒരു മദ്ഹബിന്റെ കീഴിൽ ജീവിച്ച അത് പിൻപറ്റിയ, നിങ്ങളെ പിൻപറ്റിയ ആ വാപ്പ പോകുമ്പോൾ വേറൊരു മദ്ഹബ് പിൻപറ്റിയിട്ട് വേണം നമുക്ക് ഹജ്ജിന് പോകണമെങ്കിൽ, അതായത് പുത്തൻ പാതി, അല്ലെങ്കിൽ നമ്മൾ വേറൊരു മദ്ഹബ് പിൻപറ്റിയിട്ട് വേണ്ടേ നമ്മൾ ഹജ്ജിന് പോകുന്നത്? എനിക്കറിയില്ലാതെയും കൊണ്ട് ചോദിക്കുന്നതാണ്, എന്റെ അറിവില്ലായ്മ കൊണ്ട് ചോദിക്കുന്നു. പറഞ്ഞു തന്നാ നന്നായിരിക്കും. വളരെ എനിക്കതിനെ കുറിച്ച് നല്ലോണം അറിയാം. ഞാൻ പഠിച്ചു വന്നതാണെങ്കിൽ ചോദിക്കുന്നതിലേക്ക് നല്ല സന്തോഷമേ ഉള്ളൂ. അങ്ങനെ എനിക്ക് ചോദിക്കുന്നവരോട് വലിയ താല്പര്യമാണ്. എന്താണ്? ഇവിടുന്ന് പോകുമ്പോ തന്നെ ഹജ്ജിന് മദ്ഹബ് മാറിക്കൊണ്ടല്ലേ പോകുന്നത്? ഞാൻ പറയുന്നു, അങ്ങനെ പോകുമ്പോ തന്നെ മദ്ഹബ് മാറിക്കൊള്ളണം എന്ന നിയമമൊന്നും ഇസ്ലാമിലില്ല. അങ്ങനെ ഒരു യാത്രാ നിബന്ധന ആരും പറയാറും ഇല്ല. ഇവിടുത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കണം, തവാഫ് ചെയ്യുന്ന നേരത്ത് തിരക്ക് കൂടുന്ന സന്ദർഭത്തിൽ സ്വന്തം ഭാര്യ അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാകുമല്ലോ. അപ്പൊ ഷാഫി മദ്ഹബ് അനുസരിച്ച് ഭാര്യയെ തൊട്ടാൽ ഉളു മുറിയും, നമുക്കറിയാം. എന്നാൽ ഹനഫി മദ്ഹബിൽ ഉളു മുറിയുകയില്ല. അപ്പൊ ഹജ്ജിന് പോകുന്ന സന്ദർഭത്തിൽ നമുക്ക് രണ്ട് രൂപത്തിൽ ചെയ്യാം. ഷാഫി മദ്ഹബിൽ തന്നെ തൊട്ടാൽ ഭാര്യയെ തൊട്ടാൽ ഉളു മുറിയുകയില്ല എന്ന വീക്ഷണം പിൻപറ്റിക്കൊണ്ട് ഹജ്ജ് ചെയ്യാം, അങ്ങനെ കഴിയുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഹനഫി മദ്ഹബിനെ പിൻപറ്റിക്കൊണ്ട് അതിനെ തഖ്ലീദ് ചെയ്തുകൊണ്ട് തവാഫ് പൂർത്തിയാക്കാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഈ തവാഫിന്റെ വിഷയത്തിൽ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണിത്. അതല്ലാതെ നാട്ടിൽ നിന്ന് പുറപ്പെടും, ഞാൻ ഹജ്ജിന് പോവാണ്, ഇനി മുതൽ ഞാൻ ഹനഫിയാണ്, എന്നെ തുടരുത് മുണ്ടരുത്, ഞാൻ ഹനഫിയാണ് എന്നൊരു വാദമില്ല. അത് നിങ്ങൾ ധരിച്ചിടത്തുള്ള തകരാറാണ്. ഒന്ന്, രണ്ടാമത് അനഫി ആകുന്നതോടുകൂടി പുത്തം വാദി എന്നാ നിങ്ങൾ പറഞ്ഞത്? അത് ശരിയല്ല സഹോദര, അത് നിങ്ങൾ ധരിച്ചത് തെറ്റാണ്. മദ്ഹബ് 4 മദ്ഹബിൽ ഏത് മദ്ഹബ് സ്വീകരിക്കുന്നതും അഹ്ലു സുന്നത്തി വൽ ജമാഅത്താണ്. ലോക മുസ്ലിമീങ്ങൾ ഇജ്മാ ആയിട്ടുള്ള കാര്യമാണ്, ഏകോപിച്ചിട്ടുള്ള കാര്യമാണത്. അത് ഏത് മദ്ഹബും സ്വീകരിക്കാം. നമ്മൾ കേരളീയരായ ഈ മലബാർ ഏരിയയിലുള്ളവരൊക്കെ ഷാഫി മദ്ഹബ് സ്വീകരിക്കുന്നു, തെക്കൻ ഭാഗത്തുള്ള കുറച്ചുകൂടി അങ്ങോട്ട് പോയ ഹനഫി മദ്ഹബ് സ്വീകരിക്കും, അല്ലേ? അങ്ങനെ ലോകത്ത് എല്ലാ രാഷ്ട്രങ്ങളും എടുത്ത് പരിശോധിച്ചു നോക്കിയാലും ഔദ്യോഗികമായി ഓരോ മദ്ഹബ് അംഗീകരിച്ചുകൊണ്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത്. സൗദി അറേബ്യയിൽ ഹംബലി മദ്ഹബാണ്, UAE മാലിക്കി മദ്ഹബാണ്, മിസറിൽ ഷാഫി മദ്ഹബാണ്, ഇന്തോനേഷ്യയിൽ ഷാഫി മദ്ഹബാണ്, ജോർദാനിൽ, അങ്ങനെ എല്ലാം രാഷ്ട്രങ്ങളിലും ഓരോ മദ്ഹബ് സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് അവിടുത്തെ ഫത്വയും അമലും. കേരളത്തിലെ മുജാഹിദുകൾ മാത്രമാണ് അതിൽ നിന്ന് പുറംതിരിഞ്ഞു നിൽക്കുന്നത്. ഞാൻ പറയുന്നത്, അപ്പൊ ഹജ്ജിന് പോയാൽ ഈ ഉളു എടുത്ത് ഉളു മുറിയും എന്ന് പറയുന്ന ഈ മസലയിൽ നമുക്ക് തിരക്ക് കൂടുന്ന സന്ദർഭത്തിൽ
തിരക്ക് ആദ്യമൊക്കെ ചെല്ലുമ്പോൾ തിരക്കൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഷാഫി മദ്ഹബ് അനുസരിച്ച് തന്നെ തവാഫ് ചെയ്യുക. നമ്മളൊക്കെ എത്രയോ ചെയ്തതുമാണ്. ഹജ്ജിന്റെ സീസണായ തിരക്ക് കൂടും. അപ്പൊ ഒരു പക്ഷേ തൊടേണ്ടി വരുമ്പോ ഭാര്യയൊക്കെ തൊടുമ്പോ ഉളു മുറിയും. ഉളു മുറിയുമെങ്കിൽ നമുക്ക് ഉളു എടുക്കാൻ പോയാൽ പിന്നെ തിരിച്ചു വരുമ്പോ പിന്നെയും തിരക്ക് തന്നെ, പിന്നെയും മുറിയും. അങ്ങനെ പോവാ വരിക. അത് മുറിയാനും ഉളു എടുക്കാനും തന്നെ ഉനക്ക് നേരം ഉണ്ടാവുള്ളൂ, തവാഫ് പൂർത്തിയാക്കാൻ നേരം ഉണ്ടാവില്ല. അതിനാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ഈ ഘട്ടത്തിൽ അബു ഹനീഫ ഇമാമിന്റെ മദ്ഹബ് സ്വീകരിക്കുന്നതിന് ഒരു കുഴപ്പമില്ലല്ലോ, അത് പുത്തൻവാദിയല്ല, നിങ്ങൾ ധരിച്ചെടുത്ത് തകരാറാണ്. മുജാഹിദുകളെ പോലെയല്ല ഈ ഹനഫി മദ്ഹബ് എന്ന് പറയുന്നത്. അത് സാക്ഷാൽ അഹ്ലു സുന്നയാണ്. ഹനഫി നാല് മദ്ഹബും അങ്ങനെയാണ്. വഹാബികൾ എന്ന് പറഞ്ഞാലോ, മുജാഹിദ് എന്ന് പറഞ്ഞാലോ, നാല് മദ്ഹബിന്റെ പുറത്തുള്ള ഒരു പുതിയ വഹാബി മദ്ഹബ. അതിന് ഇസ്ലാമിന്റെ പിന്തുണയില്ല. അത് ലോക മുസ്ലിമീങ്ങളെ കാഫിറാക്കുന്ന മദ്ഹബാണ്, ലോക മുസ്ലിമീങ്ങളെ മുഷരിക്കാക്കുന്ന പ്രസ്ഥാനാണ്. ഇതാണ് കേരളത്തിലെ മുജാഹിദുകളും നാല് മദ്ഹബും തമ്മിലുള്ള വ്യത്യാസം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് ഈ നാല് മദ്ഹബിൽപ്പെട്ട ഏത് മദ്ഹബും സ്വീകരിക്കാം. പക്ഷേ നാല് മദ്ഹബിലും സുഖമുള്ളത് മാത്രം എടുക്കുക എന്ന ദുരുദ്ദേശം ഉണ്ടാവാൻ പാടില്ല എന്നാണ് നമുക്ക് അതേക്കുറിച്ച് പറയാനുള്ളത്. അത് പണ്ഡിതന്മാരെല്ലാവരും രേഖപ്പെടുത്തി വെച്ചിട്ടുമുണ്ട്. നാല് മദ്ഹബ് എങ്ങനെയാണ് ഉണ്ടായത്? എല്ലാ വിഷയത്തിലും നാല് മദ്ഹബാണ് എന്നും ചോദ്യകർത്താവ് ധരിക്കേണ്ടതില്ല. മുജാഹിദുകൾ സാധാരണ പറയും, ഈ ഇസ്ലാമിനെ വെട്ടിമുറിച്ചുകൊണ്ട് ആകെ നാല് മദ്ഹബും അതുപോലെ തന്നെ എല്ലാ വിഷയത്തിലും വെട്ടിമുറിച്ചു എന്നൊക്കെ പറയും. അതൊക്കെ കുപ്രചരനാണ്. ഇസ്ലാമിൽ ഏറെക്കുറെ വിഷയങ്ങളിലൊക്കെ നാല് മദ്ഹബും ഒരേ അഭിപ്രായക്കാരാണ്. ചുരുങ്ങിയ വിഷയങ്ങളിലാണ് രണ്ടഭിപ്രായമുള്ളത്. വളരെ ചുരുങ്ങിയ വിഷയങ്ങളിലാണ് മൂന്നഭിപ്രായമുള്ളത്. വളരെ ചുരുങ്ങിയ വിഷയങ്ങളിൽ മാത്രമേ നാലഭിപ്രായമുള്ളൂ. മുജാഹിദ് പറയുമ്പോ തോന്നും എല്ലോ വിഷയം ഇസ്ലാമിൽ നാലഭിപ്രായം മാത്രമാണ്. അങ്ങനല്ല, അത് ധാരണപ്പിശക്കാണ്, ശരിയല്ലാത്തത് കൊണ്ട്, ചരിത്രം പഠിക്കാത്തത് കൊണ്ടാണ്. ഈ വീക്ഷണ വ്യത്യാസങ്ങൾ എങ്ങനെ വരുന്നു? ഇമാം ഹാഫിൽ ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുള്ള ഇതിനു വേണ്ടി സ്വന്തം ഒരു ഗ്രന്ഥം തന്നെ രചിച്ചിട്ടുണ്ട്, ജസീരുൽ മവാഹിബ് ഫിഖ്തിലാഫിൽ മദാഹിബ്. അതിന്റെ 101-ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. ഇത് പരിശുദ്ധ ഖുർആനിന്റെ അതുപോലെ ഹദീസിന്റെ അതിന്റെ വ്യാഖ്യാനം പറയുന്നിടത്ത് സ്വഹാബികൾക്കുള്ള അഭിപ്രായ വ്യത്യാസമാണ് മദ്ഹബുകൾ തമ്മിലുള്ള വ്യത്യാസം. അല്ലാതെ ഷാഫി ഇമാമും അബു ഹനീഫ ഇമാമും അവർക്ക് തോന്നിയതുപോലെ പറഞ്ഞതല്ല. ആ സ്വഹാബത്തിന്റെ ഖിലാഫുകൾ അവർ അഭിപ്രായ വ്യത്യാസമായത് ഏതോ അതുപോലെ തന്നെയാണ് മദ്ഹബുകൾ തമ്മിലുള്ള അഭിപ്രായ അന്തരം. അപ്പൊ അതൊന്നും ഖുർആനിന്റെ പുറത്തല്ല, സുന്നത്തിന് പുറത്തല്ല. ഖുർആനിന്റെയും സുന്നത്തിന്റെയും ശരിയായ പകർപ്പുകളാണ്. അതേ അവസരത്തിൽ കേരളത്തിലെ മുജാഹിദുകളോ, നിങ്ങൾ മനസ്സിലാക്കണം, മുജാഹിദുകൾ അങ്ങനെയല്ല. മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാല് നാല് മദ്ഹബുകളെയും തള്ളിക്കൊണ്ട് പുതിയ ഒരാശയം സ്വീകരിക്കുന്നവരാണ്. മുസ്ലിമീങ്ങൾ കാഫിറാണ്, മുഷരിക്കാണ് എന്ന ആശയം സ്വീകരിക്കുന്നവരാണ് എന്ന് നിങ്ങൾ ഓർക്കണം. കേരളത്തിൽ ഈ പ്രസ്ഥാനം, കേരളത്തിൽ എന്നല്ല ലോകത്ത് വഹാബി പ്രസ്ഥാനം സ്ഥാപിച്ച വ്യക്തിയാണ് നമുക്കറിയാമല്ലോ ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന വ്യക്തി. ആ ഇബ്നു അബ്ദുൽ വഹാബ് അദ്ദേഹം തന്നെ പറയുന്നത് എന്താ ചിന്തിക്കണം നിങ്ങൾ. അദ്ദേഹം പറയുന്നു, വനഹനു ഐലൻ ഫിൽ ഫുറൂഇ അലാ മദ്ഹബിൽ ഇമാമി അഹ്മദ് ബിനി ഹംബൽ. ഞങ്ങൾ വഹാബികൾ അഹമ്മദ് ബിൻ ഹംബലിന്റെ മദ്ഹബ് അനുസരിച്ച് ജീവിക്കുന്നവരാണ് ഞങ്ങൾ. ആരാ പറയുന്നത്? ഇവര് പ്രസ്ഥാനം ഉണ്ടാക്കിയ ഇബ്നു അബ്ദുൽ വഹാബ് പറയാ, ഞങ്ങളൊക്കെ ഹംബലി മദ്ഹബിന്റെ ആളാണ്. വലാ നുങ്കിറു അലാ മൻ ഖല്ലദല്ല ഇമ്മത്തല്ല അർബഅ ദൂന ഗൈരിഹിം. നാല് മദ്ഹബിൽപ്പെട്ട ഏതെങ്കിലും ഒരാളെ അംഗീകരിക്കാം. നാല് മദ്ഹബ് ദൂന ഗൈരിഹിം, നാല് മദ്ഹബിന്റെ പുറത്തുള്ള മദ്ഹബ് സ്വീകരിക്കാൻ പറ്റൂല. നാല് മദ്ഹബിൽപ്പെട്ട ഏതെങ്കിലും ഒരു മദ്ഹബിനെ ഒരാൾ സ്വീകരിച്ചോ ഞങ്ങൾ അയാളെ കുറ്റം പറയുകയില്ല. ആരാ പറയുന്നത്? കേരളത്തിൽ അല്ല, ലോകത്ത് വഹാബി പ്രസ്ഥാനം ഉണ്ടാക്കിയ ആള് പറയാണ്, ഞങ്ങള് ജനങ്ങളോട് പറയുന്നത് അതാണ്, നാലാലൊരു മദ്ഹബ് സ്വീകരിക്കണമെന്നാണ്. ബൽ നുജ്ബിറുഹും അലാ തഖ്ലീദി അഹദില്ല ഇമ്മത്തിൽ അർബഅ, നാല് മദ്ഹബിൽപ്പെട്ട ഏതെങ്കിലും ഒരു മദ്ഹബ് സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത്. ആരാത് പറയുന്നത്? കേരളത്തിലെ മുജാഹിദുകളുടെ ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയ വ്യക്തി ഇബ്നു അബ്ദുൽ വഹാബ് പറയുന്നു. കേരളത്തിലെ മുജാഹിദ് പറയുന്നതോ ഒരു മദ്ഹബും സ്വീകരിക്കാൻ പാടൂല, ഒറ്റ മദ്ഹബും സ്വീകരിക്കാൻ ശരിയല്ല, നമ്മളൊക്കെ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും നേരിട്ട് വിധി കണ്ടുപിടിക്കണം. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുല്ലമി എഴുതിയ പുസ്തകം എന്റെ കൈവശമുണ്ട്. അയാൾ പറയുന്നത് എന്താ നോക്കൂ നിങ്ങൾ. കേരളത്തിൽ എന്നല്ല ലോകത്ത് ഏറ്റവും കൂടുതൽ, നിങ്ങൾ ഓർക്കണം, ലോകത്ത് ഏറ്റവും കൂടുതൽ ഷാഫി ഇമാമിന്റെ യോഗ്യത പോലെയുള്ള, അതായത് മുത്തലഖ് മുജ്തഹിദ് എന്ന് പറയും, അങ്ങനെ യോഗ്യത എത്തിച്ച ആളുകൾ കേരളത്തിൽ അത്ര ഉള്ളത്. ഞാൻ വായിച്ചു കേൾപ്പിച്ചേറെ കേട്ടോളൂ. അങ്ങനെ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ തനി മുജ്തഹിദുകളുള്ള, അതായത് മുജ്തഹിദ് മുത്തലഖ് നമുക്ക് തെരിയുന്ന ഭാഷയിൽ പറഞ്ഞ ഷാഫി ഇമാമിന്റെ യോഗ്യത എത്തിച്ച ആളുകൾ,
അങ്ങനെയുള്ള ആളുകൾ ആ പ്രദേശം നമ്മുടെ കൊച്ചു കേരളം തന്നെയാണെന്നതിൽ സന്ദേഹമില്ല. ഏറ്റവും കൂടുതൽ മുജ്തഹിദുള്ളത് കൊച്ചു കേരളത്തിലാണ്. ആരൊക്കെ? നമ്മുടെ മസ്ജിദുകളിലെ നൂറുകണക്കിന് ഖതീബുമാരും പ്രബോധന വിഭാഗത്തിന്റെ കീഴിലുള്ള അനേകം പ്രബോധകരും ജംഇയ്യത്തുൽ ഉലമയിലെ മുഴുവൻ അംഗങ്ങളും ഒരു മദ്ഹബും സ്വീകരിക്കാതെ ഇജ്തിഹാദ് നടത്തുന്നവരാണല്ലോ. ഹേയ്, കേരളത്തിലെ മുഴുവൻ മുജാഹിദിന്റെ സർവ പള്ളിയിലെ ഖതീബും ഏത് ഹർക്കത്തിടാതെ വായിക്കാൻ വയ്യാത്ത ഈ മൗലവിമാരല്ലോ ഒക്കെ ഷാഫി ഇമാമിന്റെ യോഗ്യത എത്തിച്ച ആളുകളാണ്. ജംഇയ്യത്തുൽ ഉലമയിലെ മുഴുവൻ അംഗങ്ങളും ഷാഫി ഇമാമിന്റെ യോഗ്യത എത്തിച്ച ആളുകളാണ് എന്നാ പറയുന്നത്. മുജ്തഹിദ് മുത്തലഖ് എന്ന് പറഞ്ഞ ഇവരെ കൊണ്ട് മുത്തലഖ് മുജ്തഹിദ് കാലുമത്തടഞ്ഞിട്ട് നടക്കാൻ വയ്യാതെ ഇപ്പൊ നമ്മൾ വിഷമിക്കണത്, അത് നിങ്ങൾ അതിനാത്രണ്ട് എന്നിട്ട് പറയുന്നുണ്ടോ? 50 വർഷത്തിനിടക്ക് ഒരു മതേതര രാഷ്ട്രത്തിൽ നമുക്ക് ആയിരക്കണക്കിന് മുജ്തഹിദ് മുത്തലഖുകളെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞു. നമ്മളെ നേട്ടം പറയാം, ആയിരക്കണക്കിന് മുത്തലഖ് മുജ്തഹിദ്. എന്നാലോ ഗൾഫ് സലഫികൾക്കോ ഭരണകൂടവും എണ്ണപ്പണവും ഉണ്ടായിട്ട് പോലും പല നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഒരൊറ്റ മുജ്തഹിദ് മുത്തലഖിനെ ഉണ്ടാക്കാൻ സാധിച്ചില്ല. വഴി വന്ന നുബുവത്ത് ഇറങ്ങിയ സ്ഥലമാണ് ഏത്? നമുക്കറിയാം, മക്ക മദീന ഉൾപ്പെടെയുള്ള സൗദി അറേബ്യ. അവിടെ ഓൽക്ക് നുബുവത്ത് ഇറങ്ങിയ രാജ്യമാണ്, എണ്ണ പണമുണ്ട്. മാത്രമല്ല അവർക്ക് ഗവൺമെന്റ് ഇസ്ലാമിക ഗവൺമെന്റ് ആണ്. ഇതൊക്കെ ഉണ്ടായിട്ട് പോലും ഒരു മുത്തലഖ് മുജ്തഹിദിനെ ഉണ്ടാക്കാൻ ഓൽക്ക് കഴിഞ്ഞില്ല. നമ്മക്കോ കേരളത്തിൽ ആയിരക്കണക്കിന് മുത്തലഖ് മുജ്തഹിദുകളാണ്. നമ്മളെ കേരളത്തിൽ കാണുന്ന മുജാഹിദുകളൊക്കെ മുത്തലഖ് മുജ്തഹിദുകൾ, മൗലവിമാരൊക്കെ മുത്തലഖ് മുജ്തഹിദുകൾ. എന്താണ് ഈ പറയുന്നത് സഹോദരന്മാരെ? ഇതാണ് ഇവരുടെ ഗമ, ഈ അഹന്തയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് പറ്റിയിട്ടുള്ളത്. ഇത് ഇവർ മാത്രമല്ല, മുജാഹിദിന്റെ എല്ലാ മൗലവിമാരുടെയും അവസ്ഥ അവർ സമ്മതിക്കുന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് പറ്റിയ അബദ്ധമാണിത്. ഞങ്ങൾ അങ്ങനെയല്ല. വലിയ വലിയ ഇമാമുകൾ ആരാ ലോകത്ത്? നിങ്ങളറിയോ, 4 മദ്ഹബിന്റെ ഇമാമുകളിൽ 4-ാമത്തെ വ്യക്തി ആരാ? അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളാണ്. അഹമ്മദ് ബിൻ ഹംബലിന് 1,000,000 ഹദീസ് മനപ്പാടമുണ്ടായിരുന്നു. ഹഫ്ദു ദഹബി രേഖപ്പെടുത്തിയിട്ടുണ്ട്, സുബ്കി എല്ലാവരും രേഖപ്പെടുത്തിയിട്ടുണ്ട്, പുറമെ മുജാഹിദിന്റെ അത്തൗഹീദ് മാസികയും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഓർക്കണം, ഏത് 1,000,000 ഹദീസ് അവർക്ക് മനപ്പാടുണ്ടായിരുന്നു. ആ അഹമ്മദ് ബിൻ ഹംബലിന്റെ ഉസ്താദാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. നിങ്ങൾ നോക്കണം, ആ ഷാഫി ഇമാമിന്റെ ഉസ്താദാണ് ഇമാം മാലിക് തങ്ങൾ. ആ ഇമാം മാലിക്കിന്റെ മുമ്പ് ജീവിച്ചവരാണ് അബൂ ഹനീഫ ഇമാമ്. അവർക്കൊക്കെ ഉള്ള വിജ്ഞാനവും ഹദീസ് പാണ്ഡിത്യവും എത്രേ! അവരെ ഒന്നും സ്വീകരിക്കാൻ പറ്റൂല. അവര് പറഞ്ഞതൊക്കെ നരകത്തേക്ക് പോകുന്നു. ഈ കഥയില്ലാത്ത മൗലവിമാര് അവര് പറഞ്ഞത് സ്വർഗത്തേക്ക് പോകുന്നു പറഞ്ഞാല് ഭക്ഷണം കഴിക്കുന്ന ആളുകളോട് പറയാൻ പറ്റുമോ? നാം ചിന്തിക്കേണ്ടതല്ലേ? അതാണ് സഹോദരന്മാരെ ഈ വിഷയത്തിലുള്ള മർമ്മം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും. എന്നെ ക്ഷമിക്കണം, ബഹുമാനപ്പെട്ട ഉസ്താദ് നേരത്തെ പറയണ്ടായി, മുജാഹിദിനെ പോലെയല്ല, എത്ര ചോദ്യം വേണമെങ്കിലും ചോദിക്കാം. ഒറ്റ ചോദ്യത്തിൽ അവസാനിപ്പിച്ച് ഇറങ്ങി പോകാൻ പറയില്ല, ഞങ്ങൾ എല്ലാ ചോദ്യങ്ങളും കേൾക്കാൻ തയ്യാറാണ്. അതുകൊണ്ടാണ് വീണ്ടും ചോദിക്കുന്നത്. ഉസ്താദ് പറഞ്ഞു, ഹറമില് എല്ലാവരും ഒത്തുകൂടുന്ന ജനലക്ഷങ്ങൾ വരുന്നത് കൊണ്ട് അവിടെ മദ്ഹബ് മാറി നിന്നിട്ട് ഹജ്ജ് ചെയ്യണം. അപ്പോൾ ഞാൻ മറിച്ച് ചോദിക്കുകയാണ്, മദീനയില് സ്ത്രീകൾക്ക് പോകാനായിട്ട് സിയാറത്ത് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ആണ്, ആണുങ്ങൾക്ക് സെപ്പറേറ്റ്. അവിടെ എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ ഇതിനെ കുറിച്ചൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. അസ്സലാമു അലൈക്കും. എന്താണ് ഇപ്പൊ അവിടെ വിശദീകരിക്കേണ്ടത് എന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ പറഞ്ഞതിൽ ഒരു താറാറ് ഞാൻ ഒന്നുകൂടി, ഹജ്ജ് ചെയ്യുമ്പോൾ മദ്ഹബ് മാറുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. തവാഫിൽ മദ്ഹബ് പൊതു മുറിയുന്ന വിഷയം വരുമ്പോൾ അതിൽ മദ്ഹബ് മാറുന്നു എന്നാണ്. ഹജ്ജിനൊന്നാകെ മദ്ഹബ് മാറണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ കേട്ടിടത്തുള്ള തകരാറാണ്. തകരാറുണ്ടാകാൻ കാരണം ഞാൻ മറുപടി പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ, നിങ്ങൾ മദീനയിൽ സ്ത്രീകൾക്ക് വേറെ വഴിയാണ് പുരുഷന്മാർ എന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല. അത് എന്താ നിങ്ങൾക്ക് അവിടെ വിശദീകരിച്ച് തരേണ്ടത് എന്നാണ് എനിക്കറിയേണ്ടത്. ഹലോ, ഉസ്താദ് പറഞ്ഞു അറമിൽ ചെല്ലുമ്പോൾ അവിടെ എന്താണ് അനഫി അമ്പലി മദ്ഹബ് അനുസരിച്ച് കാര്യങ്ങൾ നീക്കുന്നത് അവിടെ ഒതു മുറിയുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞു. ആ കുട്ടി ഇങ്ങനെ നടന്ന് എല്ലാരെയും ചൂട്ടിൽ കുശു 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 പറയാണല്ലോ. പക്ഷെ മറിച്ച് മദീനയിലും അതേപോലെ സൗദി അറേബ്യയിലെ നാനാ പള്ളികളിലും എല്ലായിടത്തും നമസ്കാരങ്ങളും ഈ കാര്യങ്ങള്, അതായത് നബി സല്ലല്ലാഹു അലൈഹി സലഫി സാലിഹീങ്ങൾ, സലഫ് സാലിഹീങ്ങൾ എന്താണ് പിൻപറ്റിയിരിക്കുന്നത്, എന്താണ് ചെയ്തിരിക്കുന്നത്, അത് പിൻപറ്റുന്നതാണ് എല്ലാ പള്ളികളും. അങ്ങനെ എല്ലാ പള്ളികളിലും നടക്കുന്നത് അവിടെ ബിസ്മി ഉറക്ക ഓതാറില്ല. 2, അവിടെ എന്താണ് കുനൂത്ത് ഓതാറില്ല. തിരിഞ്ഞിരുന്ന് ദിക്ര് ചൊല്ലി കൊടുക്കാറില്ല.
ദുആ ചെയ്യാറില്ല. കൂട്ടപ്രാർത്ഥന എന്നാൽ ചെയ്യാറുണ്ട്, മഴയ്ക്ക് വേണ്ടിയും അങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്. ചെയ്യാറുണ്ട്. ഞാനിവിടെ ഒരു ഹജ്ജ് യാത്രക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു പണ്ഡിതൻ ഇന്ന് പ്രസംഗിച്ച് ഞാൻ കേട്ടു, നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ഇവിടുന്ന് ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് അടുത്തുള്ള ഒരു പണ്ഡിതൻ തന്നെ പറഞ്ഞത്, അതിന് വേണമെങ്കിൽ ഞാൻ ആളെ പറയാൻ ചെയ്യാം, ഇവിടുന്ന് നിങ്ങൾ പോകുമ്പോൾ മദ്ഹബ് മാറിയിട്ട് വേണം പോകാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒതു മുറിയുന്നതായിരിക്കും. ഫ്ലൈറ്റിൽ കയറുമ്പോൾ സ്ത്രീകൾ അടുത്തുണ്ടാവും, അവിടെ ചേർന്നിരിക്കേണ്ടവരും, നിങ്ങളുടെ ഒതു മുറിയും. അപ്പോൾ ഇവിടുന്ന് മദ്ഹബ് മാറണ്ടേ? പുത്തൻ വാദി ആകണ്ടേ? 75 വയസ്സ് അല്ലല്ല, ഒരു മിനിറ്റ് പ്ലീസ് പ്ലീസ്. 75 വയസ്സ് വരെ എന്റെ വാപ്പ ഉമ്മ ചെയ്ത് നിങ്ങളെ പോലെയുള്ള പണ്ഡിതന്മാര് പഠിപ്പിച്ചത് അത് പിൻപറ്റി വന്നിട്ട് ഒരു സുപ്രഭാതത്തില് ഹജ്ജിന് പോകാനായിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നെല്ലാം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയും കൊണ്ടുവരുമ്പോ പറയാണ്, ഏ മദ്ഹബ് മാറിക്കോട്ടോ, എന്നാലാണ് ഹജ്ജ് സ്വീകരിക്കുള്ളൂ, തല തടങ്ങുന്നത് ഇങ്ങനെ തടങ്ങണോന്ന്, നിങ്ങൾ തടങ്ങുന്നത് ഇങ്ങനെയായിരിക്കും. പക്ഷെ യഥാർത്ഥ ഞങ്ങൾ, അതായത് ബിദ്ഹത്ത് എന്ന് നിങ്ങൾ പറഞ്ഞു, അതായത് മുജാഹിദ് ആദർശ, ഞാൻ മുജാഹിദ് ആദർശക്കാരനാണ്. യഥാർത്ഥ ഒരു മുജാഹിദ് ആദർശക്കാരൻ എന്ന് പറഞ്ഞാൽ ഉസ്താദ് തെറ്റിദ്ധരിച്ചു പോയി. സലഫ് സാലിഹുകളെ പിൻപറ്റുന്നവനാണ് യഥാർത്ഥത്തിൽ മുജാഹിദ്. യഥാർത്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റുന്നവനെയാണ് മുജാഹിദ് എന്ന് പറയുന്നത്, അവൻ സലഫ് സാലിഹീങ്ങൾ. അല്ലാതെ ഉസ്താദ് പറയുന്നതല്ല, ഉസ്താദ് തെറ്റിദ്ധരിച്ചിട്ട് പറയുന്നതാണ്. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു, നിങ്ങൾ പറയാനുള്ളത് മാത്രം പറഞ്ഞാൽ പോരാ, ഞാൻ പറയാനുള്ളത് കേൾക്കാനുള്ള മനസ്സും കൂടി നിങ്ങൾക്ക് ഉണ്ടാവണം, അങ്ങനെ ആകുമ്പോഴേ വിഷയം വിജയിക്കുള്ളൂ. നിങ്ങൾ ആ പറഞ്ഞത് തനി അബദ്ധമാണ്, അസംബന്ധമാണ് എന്ന് പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട്. എന്താന്ന് വെച്ചാൽ നിങ്ങൾ പോകരുത്, അതെന്താ നിങ്ങൾ കേൾക്കാതെ മൂപ്പരവിടെ മൂപ്പര് കേൾക്കുന്നുണ്ട്. ഓക്കെ കേൾക്കണം, നിങ്ങള് ഞാൻ പറയുന്നത് കേൾക്കണം, എന്നാലേ അർത്ഥത്തിലോ നിങ്ങളെ വാദം പറഞ്ഞത് കൊണ്ടാവില്ല. അതൊക്കെ എന്തായാലും നിങ്ങൾ നമുക്ക് സുഖത്തിന് വേണ്ടി പറയാം. മുജാഹിദ് ആദർശം എന്ന് പറഞ്ഞാല് റസൂലിന്റെ സുന്നത്തും സഹാബത്തും പഠിപ്പിച്ചതാണ് എന്ന് നിങ്ങൾ സുഖത്തിന് ഇങ്ങനെ പറയാന്നല്ലാതെ അതൊക്കെ നിങ്ങൾക്ക് നല്ല റാഹത്ത, ഉറക്കം നന്നായി കിട്ടാൻ നന്നായിരിക്കും, അല്ലാതെ അത് ഇസ്ലാമുമായും സത്യവുമായും പുലബന്ധമില്ലാത്ത സംഗതിയാണ് എന്ന് നിങ്ങൾ ഓർക്കണം. അത് നന്നായി എനിക്ക് പറയേണ്ടതുണ്ട്. നിങ്ങൾ അവസരം തന്നതിന് നിങ്ങൾക്ക് വലിയ ഒരു നന്ദി ഞാൻ രേഖപ്പെടുത്താണ് ആദ്യമായിട്ട്. ഒന്ന്, രണ്ടാമത്തത് എന്താന്ന് വെച്ചാല്, ഇപ്പൊ നിങ്ങളുടെ ചോദ്യത്തിൽ നിന്ന് ആദ്യം ഞാൻ മറുപടി പറയും. ചോദ്യത്തിൽ നിന്ന് തന്നെ സ്പഷ്ടമായി ഞാൻ പറഞ്ഞ കാര്യമാണ് ഇപ്പൊ അവിടെ ഉള്ളത്. അതായത് ഹജ്ജിന് ഉളു മുറിയുന്ന ഒരു വിഷയമുണ്ട്, സ്ത്രീകളെ തൊടുമ്പോ അത് മുറിയാതിരിക്കാൻ വേണ്ടി നിങ്ങൾ മദ്ഹബ് മാറണം എന്നാണ് ഇവിടെ നിന്ന് പോയ പണ്ഡിതൻ പറഞ്ഞത്, എന്നാ പൊങ്ങൾ പറഞ്ഞത്, അതന്നെ ഞാനും പറഞ്ഞത്, വിഷയം കഴിഞ്ഞു. അനഫി മദ്ഹബ് അനുസരിച്ച് മാറണം എന്ന് ഞാൻ പറയുന്നത് എന്താ, അത് ഉളു മുറിയാതിരിക്കണം. അല്ലാതെ ഹജ്ജ് ഒന്നാകെ സഹിയാവണമെങ്കിൽ ഹനഫി മദ്ഹബ് മാറണമെന്ന് ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല, അത് പറയൂല്ല, അങ്ങനെ ഒരാൾ പറഞ്ഞത് തെളിയിക്കാൻ കഴിയില്ല. അത് നിങ്ങൾ മനസ്സിലാക്കിയിടത്തുള്ള തകരാറാണ്. ഞങ്ങൾ ഈ പറഞ്ഞത് തന്നെയാണ്, ആ പണ്ഡിതൻ പറഞ്ഞത് നിങ്ങൾ തന്നെ ഇപ്പൊ സമ്മതിച്ചതിൽ നിങ്ങൾക്ക് രണ്ടാമത് നന്ദിയുണ്ട്. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം, അതായത് ഹനഫി മദ്ഹബ് ആറുമ്പ പുത്തംവാദി നിങ്ങൾ പറഞ്ഞു, അത് പോക്കറ്റിൽ നിന്ന് എടുത്തതാണ്, ഞങ്ങളോട് പറയേണ്ട. ഹനഫി മദ്ഹബ് ആകുമ്പോ പുത്തംവാദി ആകുന്നില്ല. ഹനഫി മദ്ഹബ് എന്ന് പറഞ്ഞ അബു ഹനീഫ ഇമാമിനെ പിൻപറ്റി ജീവിക്കുന്നവർ എന്നാണ് മുജാഹിദിന്റെ ഭാഷയിൽ. അബു ഹനീഫ ഇമാമിന്റെ മദ്ഹബ് പിൻപറ്റി ജീവിക്കുമ്പോ ആള് അയാള് കുഫിരിയത്ത് വരെ ആകുന്ന സൽസബീരിൽ എഴുതിയിട്ടുണ്ട്. നാല് മദ്ഹബിൽപ്പെട്ട ഏതെങ്കിലും ഒരു മദ്ഹബ് സ്വീകരിച്ചാൽ അത് കുഫിരിയത്ത് വരെ ആകുമെന്ന് ഇതാ മുജാഹിദുകൾ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെ ഹനഫി മദ്ഹബ് സ്വീകരിക്കുമ്പോ അത് പുത്തംവാദി നിങ്ങൾ പറയാ, ആ പൂതി മനസ്സിലവിടെ വെച്ചോളി. രണ്ട്, മറ്റൊരു കാര്യം നിങ്ങൾ പറഞ്ഞത് മുജാഹിദ് ആകുമ്പോ ഉസ്താദ് തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ്, മുജാഹിദ് ആകുമ്പോ റസൂൽ പഠിപ്പിച്ച സുന്നത്ത് മാത്രം നിർവഹിക്കുന്ന ആളുകളാണ് സലഫികൾ എന്നാണ്. സലഫുകളുടെ അഖീദയും വിശ്വാസവും ഞങ്ങൾ സലഫ് എന്ന് പറഞ്ഞാൽ ആരാ, സ്വഹാബത്ത്, താബിഉകൾ, തബഉ താബിഉകൾ, ഇവർക്ക് ആ സലഫു സ്വാലിഹുകൾ എന്ന് പറയാ. നിങ്ങൾ മനസ്സിലാക്കണം, ഈ സലഫു സ്വാലിഹുകൾ ആരെങ്കിലും, ഞാൻ ചോദിച്ചോട്ടെ, ഒരൊറ്റ പോയിന്റ് 100 പറയാൻ ഇവിടെ ഉണ്ട് ഇൻഷാല്ലാഹ്. അതൊക്കെ ഇവിടെ നൽകുന്ന പ്രഭാഷണ സീഡികളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. ഒറ്റ കാര്യം ഞാൻ പറയാം, സലഫ് സ്വഹാബികൾ, താബിഉകൾ, തബഉ താബിഉകൾ, ആരെങ്കിലും ഒരാൾ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജാറത്തിങ്കൽ പോയി അവിടെ നിന്ന് റസൂലിനെ തവസ്സുലാക്കി പ്രാർത്ഥിച്ചാല്, റസൂലിനോട് ശഫാഅത്ത് തേടിയാല്, അയാള് മുശ്രിക്കാകും, കാഫിറാകും, ജൂതനാകും, ക്രിസ്ത്യാനിയാകും എന്ന് പറഞ്ഞ ഒരു സലഫു സ്വാലിഹിനെ കാണിക്കാൻ
കേരളത്തിലെ മുജാഹിദുകളുടെ നിങ്ങളല്ല, നിങ്ങളൊക്കെ അവർ പഠിപ്പിച്ചു തരുന്ന ഷീട്ട് കിട്ടിയ മൗലവിമാര് പറഞ്ഞു തരുന്ന ദുർവ്യാഖ്യാനം മാത്രം കേട്ട് പരിചയമുള്ളൂല. ഞങ്ങൾ അങ്ങനെയല്ല. ഖുർആനും സുന്നത്തും 10 കൊല്ലം പഠിക്കും, 15 കൊല്ലം 20 കൊല്ലം ദർസ് നടത്തിയ പണ്ഡിതന്മാർ മുജാഹിദ് പ്രസ്ഥാനത്തെ സ്പെഷ്യലി ചെയ്ത് ഞങ്ങൾ അത് വേറെയും പഠിക്കും. അങ്ങനെയുള്ളവരാ ഞങ്ങൾ. നിങ്ങൾക്ക് അതൊന്നും ഭാഗ്യം കിട്ടിയിട്ടില്ല. അള്ളാഹു നിങ്ങൾക്കും ഹിദായത്ത് നൽകട്ടെ എന്ന് ഞാൻ ദ്വാരക്കുകയാണ്. ഒരൊറ്റ കാര്യം ഞാൻ ചോദിക്കുന്നു, ഈ സ്വഹാബികൾ, നിങ്ങൾ മൗലവിമാരോട് ചോദിക്കണതൊക്കെ, ഈ സ്വഹാബികൾ, താബിഉകൾ, തബഉ താബിഉകൾ, ഇവർക്കാണല്ലോ സലഫ്, മുൻഗാമികൾ എന്ന് നമ്മൾ ഒറ്റ വാക്കിൽ പറയാം. ആരെങ്കിലും പറഞ്ഞോ അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ച് തേടിയാൽ റസൂലുള്ളാഹിന്റെ ഖബറുകൾ ജാറത്തിങ്കൽ ചെന്ന് തവസ്സുല് ചെയ്താല്, ശഫാഅത്ത് തേടിയാല്, ഓ മുശ്രിക്കാണ്, കാഫിറാണ്, അവൻ ജൂതനാണ്, ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞ ഒരൊറ്റ സ്വഹാബിയെ കാണിച്ചു തരാൻ കഴിയൂ? ഒരൊറ്റ താബിയെ കാണിച്ചു തരാൻ കഴിയോ? ഒരൊറ്റ തബഉ താബിഈനെ കാണിച്ചു തരാൻ കഴിയോ? ഒരു മദ്ഹബിന്റെ ഇമാമിനെ കാണിച്ചു തരാൻ കഴിയോ? കഴിയില്ല. നിങ്ങൾക്ക് കഴിയില്ല, നിങ്ങളെ പറ്റിയല്ലോ, നിങ്ങൾക്ക് ഏതായാലും കഴിയില്ല, മൗലവിമാർക്കും കഴിയില്ല. എന്നാ പഠിച്ചോളൂ നിങ്ങൾ. കേരളത്തിലെ മുജാഹിദ് പറയുന്നത് എന്താ? മുജാഹിദിന്റെ ഇസ്ലാഹി മാസികയാണ്, ഞാൻ വായിക്കാം. ആഗ്രഹ സഫലീകരണങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കേട്ടോളൂ, മഖ്ബറകൾ തേടിപ്പോവുകയല്ല നാം വേണ്ടത്. അത് ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും പാരമ്പര്യമല്ല, മറിച്ച് മക്ക മുശ്രിക്കുകളുടെയും ചൂത ക്രിസ്ത്യാനികളുടെയും സമ്പ്രദായമാണ്. അപ്പൊ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി മഖ്ബറയിലേക്ക് പോയാൽ അവൻ ജൂതനാണ്, അവൻ ക്രിസ്ത്യാനിയാണ്, മക്ക മുശ്രിക്കാണ്. കേരളത്തിലെ മുജാഹിദ് മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. ഞാൻ പറയുന്നത് കളവാണെങ്കിൽ എന്നെ പിടികൂടാം, ഇവിടെ ഉറക്കെ വിളിച്ചു പറയാം, മുജാഹിദ് എഴുതി വെച്ചത് അങ്ങനെയാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, സലഫ് സ്വാലിഹീൻ പറഞ്ഞ സ്വഹാബികളാണല്ലോ ഒന്നാമത്തെ ആളുകൾ, അവരെന്താ ഈ വിഷയത്തിൽ ചെയ്തത്? ഒരൊറ്റ സാമ്പിൾ ഞാൻ പറയാ. ഇമാം നവവി ഹിജ്റ 676 ജീവിച്ച പണ്ഡിതൻ, വഫാത്തായ പണ്ഡിതൻ, തന്റെ തഹദീബുൽ അസ്മാഇ വൽ ലുഗാത്ത് ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നു. ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. അദ്ദേഹം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുമ്പോ ഷാമിലുള്ള ഇസ്ലാമിക ഖിലാഫത്തിന്റെ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥനാണ്. ഷാമിൽപ്പെട്ട ഡമസ്കസ്, ഇന്നത്തെ സിറിയയുടെ തലസ്ഥാനം, ആ ഡമസ്കസ് മുസ്ലിമീങ്ങൾക്ക് ഫത്ഹായപ്പോ, സഹോദരന്മാര് ചിന്തിക്കണം, അത് ഫത്ഹായ വിവരം പറയാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉഖബ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് വരികയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണുന്നു, വിഷയം പറയുന്നു. സിറിയയിൽ നിന്ന്, ഡമസ്കസിൽ നിന്ന്, ഷാമിൽ നിന്ന് മദീനയിലേക്ക് എത്തുന്നത് 7 ദിവസം യാത്ര ചെയ്തുകൊണ്ടാണ്. വസറൽ മദീനത ഫീ സബ്അത്തി അയ്യാമിൻ, 7 ദിവസം യാത്ര ചെയ്തിട്ടാ മദീനയിൽ എത്തിയത്. അങ്ങനെ ഉഖബ റളിയല്ലാഹു തിരിച്ചു പോകാൻ സമയത്ത് ചിന്തിക്കുന്നു, പടച്ചോനെ, എനിക്ക് ഇനി തിരിച്ച് 7 ദിവസം യാത്ര ചെയ്യാൻ കഴിയില്ല, ഞാൻ എന്താ യാത്ര ഒന്ന് ചുരുക്കി കിട്ടണം, എന്താ സ്വീകരിച്ച നിലപാട്. അദ്ദേഹം പോയത് ഇലാ ഹളറത്തി ഹബീബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ശരീഫിലേക്കാണ്. റസൂൽ വഫാത്തായി, സിദ്ദീഖുൽ അക്ബർ വഫാത്തായി, ഉമറുൽ ഫാറൂഖ് രാജ്യം ഭരിക്കുമ്പോഴാ സംഭവം. അങ്ങനെ റസൂലുള്ളാന്റെ ജാറത്തിങ്കൽ ചെന്നു. എന്തിനാ ചെല്ലുന്നത്? ഉദ്ദേശ്യ സാഫല്യത്തിന് ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് പറഞ്ഞതെന്താ, ചെയ്തതെന്താ? തന്റെ യാത്രാ ദൈർഘ്യം ചുരുങ്ങി കിട്ടാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂലിനെ ഇടയാളനാക്കി, റസൂലിന്റെ ജാറത്തിങ്കൽ വെച്ച് ദ്വാർക്കുന്നു, റസൂലിനോട് ശഫാഅത്ത് തേടുന്നു. ഞാൻ പറയല്ല, ഇമാം നവവി പറയുന്നു. എന്നിട്ടോ ആ കാരണത്തിനാൽ 7 ദിവസം യാത്ര ചെയ്ത ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു 2.5 ദിവസം കൊണ്ട് അങ്ങോട്ട് തിരിച്ചെത്തുന്നു. വറജഅ മിൻഹാ ഇല ശാമി ഫീ യൗമൈനി ബിനിസ്ഫിൻ, 2.5 ദിവസം കൊണ്ട് തിരിച്ചു പോകുന്നു. ബിദുആഹി ഇൻദ ഖബ്രി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരംഭ റസൂലിന്റെ ഖബറിങ്കൽ ചെന്ന് ദുആ എന്ന കാരണത്തിനാൽ, വതശഫഉഹി ബിഹി റസൂലിനെ കൊണ്ട് ശഫാഅത്ത് തേടിയ കാരണത്തിലാലും ബഹുമാനപ്പെട്ട ഉഖബ റളിയല്ലാഹു അൻഹു 7 ദിവസം ചെയ്ത യാത്ര 2.5 ദിവസമാക്കി ചുരുക്കുന്നു. ഫീ തഖ്രീബി തരീഖിഹി, തന്റെ വഴി ചുരുക്കി കിട്ടാൻ വേണ്ടി. ഞാൻ ചോദിക്കട്ടെ, മുജാഹിദിന്റെ നേതാവ് ഈ പുസ്തകത്തിൽ എഴുതിയത്, ഇങ്ങനെ ഒരാൾ ചെന്നാൽ അയാൾ ജൂതനാണ്, ക്രിസ്ത്യാനിയാണ്, മക്ക മുശ്രിക്കാണ്, എന്റെ ഇടത്തെ കയ്യിലുള്ള മുജാഹിദിന്റെ മാസിക എഴുതുന്നു, ഉഖബത്ത് ഇബ്നു ആമിർ എന്ന റസൂലിൽ നിന്ന് ഇസ്ലാം പഠിച്ച സ്വഹാബി തന്റെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി റസൂലുള്ളാഹി തങ്ങളുടെ ജാറത്തിങ്കൽ പോയി ശഫാഅത്ത് ചെയ്യുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇയാൾ സ്വഹാബിയല്ലേ, സലഫു സ്വാലിഹല്ലേ, ഒരു മുശ്രിക്കായോ, കാഫിറായോ, ജൂതനായോ, ക്രിസ്ത്യാനിയായോ? മുജാഹിദ് പ്രസ്ഥാനം എവിടെ നിൽക്കുന്നു? ഉസ്താദ് തെറ്റിദ്ധരിച്ചതല്ല,
നിങ്ങളെ മൗലവിമാര് തെറ്റിദ്ധരിപ്പിച്ചതാണ്. സ്വഹാബിയായ ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച തൗഹീദ ഞങ്ങൾ ഈ പറയുന്നത്, അത് രേഖപ്പെടുത്തി വെച്ചത് ലോകത്ത് തുല്യതയില്ലാത്ത പണ്ഡിതൻ ഇമാം നവവി റഹിമഹുല്ലാ തന്റെ തഹദീബുൽ അസ്മായി വൽ ലുഗാത്തിലാണ്. ഹർക്കത്തിടാത്ത അറബി വാക്യങ്ങൾ വായിക്കാൻ അറിയുന്ന മൗലവിമാര് ഈ സദസ്സിലുണ്ടോ? കടന്നു വരണം, നിങ്ങൾ നോക്കണം, ഇത് ഉറപ്പു വരുത്തണം. ഞാൻ ഈ പറഞ്ഞത് തെറ്റാണെങ്കിൽ 1000 കുതിരശക്തിയോടെ ഈ മൈക്കയുടെ മുമ്പിൽ വന്ന് വിളിച്ചു പറയണം. നിങ്ങൾ കഴിയുമോ? നിങ്ങൾക്ക് ഉമ്മ വെച്ച ആൺകുട്ടികളുണ്ടോ ഇവിടെ? ഞാൻ വെല്ലുവിളിക്കുന്നു, കഴിയുമോ?